السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن سيدنا ومولانا محمدا عبده ورسوله. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولو أن أهل القرى آمنوا واتقوا لفتحنا عليهم بركات من السماء والأرض ولكن كذبوا فأخذناهم بما كانوا يكسبون. صدق الله صدق الله صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ما قال ربنا من الشاهدين الشاكرين. والحمد لله رب العالمين. يا رحمة الله إني خائف وجلو. يا نعمة الله إني مفلس عاني. وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. സർവാദരണീയ പണ്ഡിതന്മാർ, ഈ പരിപാടിയുടെ സംഘാടകരായ മഹൽ വ്യക്തിത്വങ്ങൾ, വേദിയിലും സദസ്സിലുമുള്ള നല്ലവരായ സഹോദരന്മാർ, യുവാക്കൾ, ശബ്ദം ശ്രവിക്കുന്ന ഉമ്മപ്പെങ്ങന്മാർ, നമ്മുടെ ഈ പരിപാടിയെ ഓൺലൈൻ മുഖേന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാസികളും അല്ലാത്തവരുമായ സഹോദരന്മാർ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് എന്തുകൊണ്ടും സന്തോഷിക്കാൻ പറ്റിയ ഒരു സദസ്സിലാണ് നാം ഉള്ളത്. റിഫാഇ, റാത്തിബ്, സുൽത്താനുൽ ആരിഫീൻ അഹമ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു, മഹാനബരികളുടെ പേരിലുള്ള റാത്തീബ് ഇവിടെ നടന്നു, സ്വലാത്ത് മജ്‌ലിസ് നടന്നു. ആദരണീയരായ ഖുർറത്തുസ് സാദാത്ത്,
കൂറത്ത് തങ്ങളുടെ പാപ്പ അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. തങ്ങളവരുടെ ഉപദേശവും ദുആയും എല്ലാം നടന്നു. അതിനുശേഷം ധാരാളം ഉസ്താദുമാർ ഇവിടെ പ്രഭാഷണം നടത്തി. കൂട്ടത്തിൽ പഠനരംഗത്ത് എന്റെ ജ്യേഷ്ഠ സഹോദരനും വന്ദ്യരായ ഷൈഖുന ഷറഫുൽ ഉലമ ഉസ്താദവരുകൾ നബറല്ലാഹു മർഖദാർ മഹാനരുടെ പ്രിയപ്പെട്ട മകൻ മുഹമ്മദ് കുഞ്ഞി അംജലി ഉസ്താദ് ഇതുവരെ ഇവിടെ പ്രഭാഷണം നടത്തി. അല്ലാഹു തആല ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ധാരാളം ബർക്കത്തുകൾ ലഭിക്കാൻ അല്ലാഹു കാരണമാക്കി തരുമാറാവട്ടെ. ഇപ്പൊ ഈ കോവിഡ് എല്ലാം കഴിഞ്ഞിട്ട് പരിപാടികളൊക്കെ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ലോക്ക്ഡൗൺ എല്ലാം കഴിഞ്ഞതിന് ശേഷം നിലവിലുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ നീങ്ങിയതിന് ശേഷം ഞാൻ ആദ്യമായി പ്രഭാഷണത്തിന് വേണ്ടി വന്നത് ഈ മഞ്ഞനാടി പരിസരത്ത് കല്ലറക്കോടി എന്ന സ്ഥലത്തായിരുന്നു. ലോക്ക്ഡൌണിന് മുമ്പുള്ള അവസാനത്തെ പ്രഭാഷണം ഇനോളിയിലായിരുന്നു. ആ തടസ്സങ്ങളൊക്കെ നീങ്ങിയതിന് ശേഷമുള്ള ആദ്യത്തെ പ്രഭാഷണം കല്ലറക്കോടി. ഈ ലോക്ക്ഡൌണിന് ശേഷമുള്ള അഞ്ചാമത്തെ പ്രഭാഷണമാണ് ഞാൻ പറയുന്നത്. ഓൺലൈൻ അല്ല, ഈ ഓഫ്ലൈൻ ഇങ്ങനെ നേരെ മുന്നിൽ ഒരുമിച്ചുകൂടിക്കൊണ്ടുള്ള പ്രഭാഷണം. അഞ്ചാമത്തെ ഒരു പ്രഭാഷണമാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. ദിവസങ്ങൾക്ക് മുമ്പ് നമുക്ക് വളരെ പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ ഈ വേദിയിലിരിക്കുന്ന നമ്മുടെ ഷെരീഫ് ക മൂടബിന്ദ്രെ, അദ്ദേഹം ഇങ്ങനെ ഇവിടെ ഒരു പരിപാടിക്ക് വേണ്ടി ക്ഷണിക്കുന്നുണ്ട്, ഒന്ന് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവരോടുള്ള സ്നേഹം കൊണ്ടാണ് ഈ പരിപാടിയിലേക്ക് ഇവിടെ വരാനുണ്ടായ കാരണം. ഞാൻ ഇന്ന് രാവിലെ ഏറെ മണിവരെ നമ്മുടെ ദർശനം പഠിക്കുന്ന മുത്താലിമീങ്ങൾക്ക് ക്ലാസ് എടുത്ത് എന്റെ ജില്ലയായ ചിക്കമഗളൂർ ജില്ലയിലെ കൊപ്പ എന്ന സ്ഥലത്ത് നമ്മുടെ ജില്ലയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിനു പോയി അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോ ഭയങ്കര തലവേദന. അപ്പൊ ആ തല അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാരും ഒന്നിച്ച് വരേണ്ടതായിരുന്നു ഒറ്റ വണ്ടി. അപ്പൊ തലവേദന ആയതുകൊണ്ട് നേരെ ഞാൻ കുറച്ച് ദർസിൽ പോയി ഒരു മണിക്കൂർ കിടന്നുറങ്ങി, അല്ലെങ്കിൽ എനിക്കിവിടെ വന്നിങ്ങനെ സംസാരിക്കാൻ പ്രയാസമാകുമായിരുന്നു. അങ്ങനെ അൽഹംദുലില്ലാ ഇവിടെ എത്താൻ സാധിച്ചു. ഇവിടെ എത്തി നോക്കുമ്പോഴേക്ക് ഈ സദസ് കാണുമ്പോഴും നിങ്ങളുടെ നല്ല ആവേശകരമായ ഇരുത്തം കാണുമ്പോഴും എന്റെ എല്ലാ ക്ഷീണവും മാറിയിരിക്കുകയാണ്. ഇനി വേണമെങ്കിൽ നിങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ ഹത്ത സുബഹ് സുബഹ് വരെ വേണമെങ്കിൽ ഞാൻ വേദം അറിയാം, പക്ഷെ നിങ്ങൾ സംഭവിക്കൂല. കുറേ നേരമായി ഇവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ നമുക്ക് വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ സംസാരിച്ച് നമുക്ക് വേഗം ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു തആല ഈ സദസ് ഉൾപ്പെടെയുള്ള നമ്മുടെ എല്ലാ സദസ്സുകളും ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സദസ്സായി അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സുഹൃത്തുക്കളെ, ഏറ്റവും വലിയ മുസീബത്ത് എന്താണ്? നമ്മൾ കൊറോണയെ കേട്ടു,
പഠിച്ചു അനുഭവിച്ചു. ആദ്യമൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു ഞങ്ങളെ പൂട്ടിയിട്ടു. ഞങ്ങളെ തന്നെ സ്വന്തം പൂട്ടിയിട്ടു. എന്നിട്ട് വേറെ ഒരു വഴിയും ഇല്ലാന്നായപ്പോ അവസാനം കൊറോണ എന്ന രോഗത്തിന്റെ ഇടയിലൂടെ ജീവിക്കാൻ നോക്കണം എന്ന് പറഞ്ഞ് ഈ പൂട്ടിയിട്ടതും അടച്ചിട്ടതൊക്കെ തുറന്നു. എന്നിട്ട് ആ കൊറോണയിലൂടെ അതിന്റെ ഇടയിലൂടെ നമ്മൾ ജീവിക്കാൻ നോക്കി. ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങളും മുസീബത്തുകളും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഏറ്റവും വലിയ മുസീബത്ത് എന്താണ്? ഏതെങ്കിലും ഒരു വൈറസ് അല്ല. ഈ കൊറോണയെ തുടർന്ന് കച്ചവടങ്ങളൊക്കെ താറുമാറായി, ജോലികളൊക്കെ തകിടം മറിഞ്ഞു, ഫ്ലൈറ്റ് യാത്രകളൊക്കെ നിഷേധിക്കപ്പെട്ടിരുന്നു. സാധാരണഗതിയിൽ എല്ലാവരും പറയുന്ന പ്രയാസം ഇതാണ്. ഇങ്ങനെ ഒരു ജീവിതം നമ്മുടെ ഈ ഇത്രയും വർഷക്കാലം ജീവിച്ചപ്പോൾ നമ്മുടെ ജീവിതത്തിനിടയിൽ നമുക്ക് പരിചയമില്ലാത്ത ഒരു പുതിയ അനുഭവമാണ്. വല്ലാത്തൊരു മുസീബത്തായി പോയി. എല്ലാരും പറയുന്ന കാര്യം അതാണ്. എന്നാൽ ഏറ്റവും വലിയ മുസീബത്ത് അതല്ല. ഏറ്റവും വലിയ മുസീബത്ത് എന്താണ്? ഈ കൊറോണ വന്നതിന് ശേഷം എത്ര ആളുകളാണ് നിസ്കരിക്കാത്തവർ നിസ്കാരം തുടങ്ങിയത്? എത്ര മദ്യപാനികളാണ് മദ്യപാനം നിർത്തിവെച്ചത്? എത്ര കുടുംബ ബന്ധം മുറിച്ചവരാണ് കുടുംബ ബന്ധം ഊട്ടി ഉറപ്പിച്ചത്? എത്ര ഹറാമുകൾ ചെയ്യുന്നവരാണ് ആ ഹറാമുകളിൽ നിന്ന് മാറി നിന്നത്? ഇല്ല 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 ഇല്ല. നമ്മളൊരു വിചിന്തനം നടത്തണം. കൊറോണ ഒക്കെ വന്നല്ലോ, ഇനി ഞാന് ഒറ്റ വഖത്ത് നിസ്കാരവും ഞാൻ മടക്കൂല, ഞാൻ കൃത്യമായി നിസ്കരിക്കും എന്ന് നിസ്കാരം ഉപേക്ഷിക്കുന്നവൻ എത്ര പേരാണ് നിസ്കാരത്തിലേക്ക് മടങ്ങിയത്? മടങ്ങിയിട്ടില്ല. അതാണ് ഏറ്റവും വലിയ മുസീബത്ത്. നിസ്കാരം ഉപേക്ഷിച്ചവൻ നിസ്കാരത്തിലേക്ക് മടങ്ങിയിട്ടില്ല. മദ്യപാനിയായവൻ മദ്യപാനം നിർത്തിയിട്ടില്ല. വ്യഭിചരിക്കുന്ന ആണും പെണ്ണും വ്യഭിചാരം അവസാനിപ്പിച്ചിട്ടില്ല. മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് നിർത്തിയിട്ടില്ല. ഓ ബാപ്പമാരെ, കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, ഈ സദസ്സിലിരുന്ന് എന്റെ സംസാരം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഈമാനുള്ള ഉമ്മ പെങ്ങന്മാരെ, ഇതിനേക്കാളും വലിയ മുസീബത്ത് വേറെ വല്ലതുമുണ്ടോ? നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണിത്. ഒരു നാട് നന്നാകാൻ ആ നാട്ടിലേക്ക് അല്ലാഹുവിന്റെ ബറക്കത്ത് വാനലോകത്തു നിന്നും ഭൂമിയിൽ നിന്നും അല്ലാഹുവിന്റെ ബറക്കത്ത് ആ നാട്ടിലിറങ്ങണമെങ്കിൽ, ഭൂമിയിൽ നിന്ന് ആ നാട്ടിലേക്ക് അല്ലാഹുവിന്റെ ബറക്കത്ത് വരണമെങ്കിൽ ആ നാട്ടുകാര് നല്ല ഈമാനുള്ളവരാകണം, ആ നാട്ടുകാര് നല്ല തഖ്വയുള്ളവരാകണം. ഓരോ നാടുകളിലും അല്ലാഹുവിന്റെ റഹ്മത്ത് വർഷിക്കാൻ അതാത് നാട്ടുകാര് നിമിത്തങ്ങളാണ്, കാരണക്കാരാണ്. ഇനി രണ്ടാമതായി പറയട്ടെ, ഒരു നാട്ടിലേക്ക് അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങുന്നതിനും ആ നാട്ടുകാര് കാരണക്കാരാണ് കേട്ടോ. അതല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത്? അതാണ് ഞാൻ എന്റെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ചത്. വലൗ അന്ന അഹലൽ ഖുറാ ആമനു വത്തഖൗ, ഓരോ നാട്ടുകാരും അവർ നല്ല ഈമാനുള്ളവരാവുകയും
അതിനുശേഷം നല്ല തഖ്വയുള്ളവരാവുകയും ചെയ്താൽ ലഫതഹന അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർളി ഞാൻ അവരുടെ മേൽ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും ധാരാളം ബറക്കത്തുകൾ ഞാൻ അവർക്ക് തുറന്നു കൊടുക്കൂ. അപ്പൊ ഒരു നാട്ടിൽ ബറക്കത്ത് കിട്ടാൻ കാരണം ഈമാനും തഖ്വയുമാണ്. ആ നാട്ടിലുള്ള പുരുഷന്മാർക്ക് നല്ല തഖ്വ വേണം, സ്ത്രീകൾക്ക് നല്ല തഖ്വ വേണം, പ്രായമുള്ളവർക്കും പ്രായം കുറഞ്ഞവർക്കും നല്ല തഖ്വ വേണം. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞത് കണ്ടോ, വലാക്കിൻ കദ്ദബൂ, തഖ്വയിലായി ജീവിക്കേണ്ടുന്ന നാട്ടുകാർ, ഈമാനിലായി ജീവിക്കേണ്ടുന്ന നാട്ടുകാർ അവരെ കള്ളം എന്നിൽ വിശ്വസിക്കാതെ എന്നെ കളവാക്കി നടന്നു. എന്റെ ഒരു അടയാളവും എന്റെ ഒരു ദൃഷ്ടാന്തവും ഞാൻ അവരിലേക്ക് കൊടുത്തയച്ച പാഠങ്ങളൊന്നും അവർ ഉൾക്കൊണ്ട് ജീവിച്ചില്ല. അങ്ങനെയായപ്പോൾ ഫഅഖദ്നാഹും ബിമാ കാനൂ അവർ ഇവിടെ ചെയ്തു വെച്ച ഓരോ പ്രവൃത്തികൾ കാരണമായി ഞാൻ അവരെ ശിക്ഷിച്ചു എന്നാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. ഇവിടെയുള്ള ഓരോ ചെയ്തികൾ എന്താണ്? ഓരോ ചെയ്തികൾ അല്ലാഹു തആല പൊരുത്തപ്പെടാത്ത ചെയ്തികളാണ്. ചെറുപ്പക്കാരെ, എന്റെ സദസ്സിൽ ധാരാളം ചെറുപ്പക്കാരുണ്ട്. ഓ, നിങ്ങൾക്ക് അതേ എപ്പോഴും നിങ്ങൾക്കൊരു ദുആ കിട്ടണമെന്നൊരാഗ്രഹം നിങ്ങൾക്കില്ലേ? ഏത് നാട്ടിന്റെയും വെളിച്ചം ചെറുപ്പക്കാരാണ്. ഞാൻ എന്റെ പല പ്രഭാഷണങ്ങളിലും അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു നാട്ടിൽ ചെറുപ്പക്കാരൻ നന്നായാൽ ആ നാട്ടിൽ പിന്നെ കാരണവന്മാർക്ക് പേടിക്കേണ്ടതില്ല. മഞ്ഞനാടി പരിസരത്തൊക്കെ ചെറുപ്പക്കാരൊക്കെ വളരെ നല്ല ചെറുപ്പക്കാരാണ്. ഒരു നാട്ടിലെ ചെറുപ്പക്കാർ നന്നായാൽ പിന്നെ ആ നാട്ടുകാർ പേടിക്കേണ്ടതില്ല. ചെറുപ്പക്കാരെപ്പോഴും എങ്ങനെ വേണം, എപ്പോഴും ചെറുപ്പക്കാർ മറ്റുള്ളവർ നമ്മെ കാണുമ്പോൾ നമ്മിലേക്ക് അടുക്കാൻ അവർക്ക് തോന്നണം. അങ്ങനെയുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ആയിരിക്കണം മുസ്ലിം ചെറുപ്പക്കാരുടെ ലൈഫ് സ്റ്റൈൽ. യുവത്വം അത് തീർന്നു പോകുന്ന അനുഗ്രഹമാണ്. അല്ലാഹു തആല ഈ സദസ്സിലുള്ള എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാർ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്, നമ്മുടെ ഈ ആയുസ്സിനിടയിൽ അല്ലാഹു തആല നമ്മിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു അതിഥി മാത്രമാണ് യുവത്വം എന്നത്. ഞങ്ങളെ വീട്ടിലേക്ക് ആരെങ്കിലും അതിഥികൾ വന്നാൽ പിന്നെ കാലാകാലമായി അവർ വീട്ടിൽ തന്നെ താമസിക്കൂല. അവർ വന്നാൽ പിന്നെ പോകും. ഇതുപോലെ നമ്മുടെ ആയുഷിനിടയിൽ അല്ലാഹു തആല നമ്മിലേക്ക് പറഞ്ഞയച്ച ഒരു അതിഥി മാത്രമാണ് യുവത്വം. ആ യുവത്വം അസ്തമിക്കും. ഈ സദസ്സിൽ തന്നെ പ്രായമുള്ള ഉപ്പമാരുണ്ട്, ചെറുപ്പക്കാരെ. ഒരു കാലത്ത് അവർ യുവാക്കളായിരുന്നു. എന്നാൽ ഇന്നോ? ഇന്ന് അവരുടെ തലമുടി നരച്ചു, താടി രോമങ്ങൾ നരച്ചു. ഇതുപോലെ ഒരു കാലത്ത് യുവാക്കളായ നമ്മുടെ തലമുടിയും താടി രോമങ്ങളൊക്കെ നരക്കും. യുവത്വം എക്കാലത്തും നിലനിൽക്കുന്നതല്ല. പക്ഷേ ഒരു ബുദ്ധിയുള്ള ചെറുപ്പക്കാരൻ എന്താ ചിന്തിക്കേണ്ടത്? അവൻ ചിന്തിക്കേണ്ടുന്നത് അവന്റെ ഈ യുവത്വം, ആ യുവത്വമുള്ള കാലയളവിൽ അവൻ അല്ലാഹുവിനെ സന്തോഷിപ്പിക്കുന്ന, അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ അവനെ കൊണ്ട് ചെയ്യാൻ കഴിയണം. അതിന് നമ്മൾ അല്ലാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കണം. ആ ദീനിന് നേതൃത്വം നൽകുന്ന ആലിമീങ്ങളോടും സദാത്തുക്കളോടും ബന്ധം സ്ഥാപിക്കണം. രക്ഷിതാക്കളെ, മക്കളെ നല്ല മക്കളായി വളർത്തണം. സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ നല്ല ചെറുപ്പക്കാരായി ജീവിച്ചാൽ എല്ലാവരുടെ ദുആ നിങ്ങൾക്ക് കിട്ടും. തങ്ങന്മാരെ ദുആ കിട്ടും, ആലിമീങ്ങളെ ദുആ കിട്ടും, നാട്ടിലെ നല്ലവരുടെ ദുആ കിട്ടും. അതേസമയം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്,
ഒരു ചെറുപ്പക്കാരൻ അവൻ നാട്ടിൽ കള്ളുകുടിയനായി അറിയപ്പെട്ടവനാണെന്ന് കരുതുക, അല്ലെങ്കിൽ ഒരു വ്യഭിചാരിയായി അറിയപ്പെട്ടു എന്ന് കരുതുക, അല്ലെങ്കിൽ ലഹരി വസ്തു ഉപയോഗിക്കുന്നവനായി അറിയപ്പെട്ടു എന്ന് കരുതുക. ആ നാട്ടിൽ ഒരാളും അവനെ അടുപ്പിക്കൂല. കാരണം നാട്ടുകാർക്കറിയാം ഇവനൊരു മദ്യപാനിയാണ്, നാട്ടുകാർക്കറിയാം ഇവനൊരു വ്യഭിചാരിയാണ്. അതുകൊണ്ട് ഒരാളും അവന്റെ അടുത്തേക്ക് പോകൂല, ആരും അവനെ അടുപ്പിക്കൂല. അവന്റെ അടുത്തേക്ക് പോകൂല എന്ന് മാത്രല്ല, ആരും അവനെ അടുപ്പിക്കൂല എന്ന് മാത്രല്ല, സ്വന്തം മക്കൾ അവന്റെ കൂടെ നടക്കുന്നത് കണ്ടാൽ ഉപ്പമാരി മക്കളോട് പറയും ഇനിമേൽ അവന്റെ കൂടെ നടക്കുന്നത് കണ്ടുപോകരുത്. എന്തേ കാരണം? നാട്ടുകാർ മുഴുവനും അവനെ കുറിച്ച് അങ്ങനെയൊന്ന് വിലയിരുത്തി കഴിഞ്ഞു. അതേസമയത്ത് നാട്ടിൽ ഒരു ചെറുപ്പക്കാരനുണ്ട്. ആ ചെറുപ്പക്കാരന്റെ പ്രത്യേകത എന്താണ്? അവൻ കൃത്യമായും ജമാഅത്ത് നിസ്കരിക്കുന്നതിന് പള്ളിയിൽ വരും. സുബ്ഹാനല്ലാഹ്. ഒരു പക്ഷേ വൈകുന്നേരമായാൽ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുമ്പോൾ അവനെ കാണും, വോളിബോൾ കളിക്കുന്നതിന് അവനെ കാണും, ഫുട്ബോൾ കളിക്കുന്നതിന് അവനെ കാണും. പക്ഷേ മഗ്‌രിബിന്റെ ബാങ്ക് കൊടുക്കാനുള്ള സമയമായാലോ പിന്നെ ഈ ചെറുപ്പക്കാരനെ ഗ്രൗണ്ടിൽ കാണൂല. മറ്റു ചെറുപ്പക്കാരൊക്കെ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടേ ഇരിക്കുന്നു, അവർക്ക് മഗ്‌രിബിന്റെ ബാങ്ക് കൊടുത്താലും പ്രശ്നമില്ല. അവരുടെ പ്രശ്നം അവർക്ക് ഓവർ തീർക്കണം എന്നതാണ്, അവരുടെ മാച്ച് അവസാനിപ്പിക്കണം എന്നതാണ്. അതേസമയത്ത് ഈ ചെറുപ്പക്കാരന്റെ പ്രശ്നമോ, ഓവർ തീർന്നാലും തീർന്നില്ലെങ്കിലും സാരമില്ല, മാച്ച് അവസാനിച്ചാലും ഇല്ലെങ്കിലും സാരമില്ല. അതേസമയം ബാങ്ക് കേട്ടാൽ കളി നിർത്തി വെക്കണം. എന്നിട്ട് ഇവൻ അതാ പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. പള്ളിയുടെ കാര്യങ്ങൾ നടക്കുമ്പോൾ ഇവൻ സജീവമാണ്. ഇവൻ നാട്ടിൽ ഒരു കുഴപ്പത്തിന്റെ സംഘത്തിലും ഇവനില്ല. ഇവൻ ദീനിന്റെ എല്ലാ വിഷയത്തിലും മുന്നിലാണ്. ഇവനെ കാണുമ്പോ എല്ലാവർക്കും വലിയ സന്തോഷമല്ലേ? നമ്മൾ അത്തരത്തിലുള്ള ചെറുപ്പക്കാരാകാനാ ശ്രമിക്കേണ്ടത്? നമ്മൾ അത്തരത്തിലുള്ള ചെറുപ്പക്കാരാകാൻ ഇപ്പൊ നോക്കുമ്പോൾ എല്ലാ മൊബൈൽ ഷോപ്പിലും ഭയങ്കര തിരക്കാണ്. കഴിഞ്ഞ രണ്ട് ദിവസമായി ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ മൊബൈൽ ഷോപ്പിലൊക്കെ ഭയങ്കര തിരക്കാണ്. മഞ്ഞനാടിക്കാർക്ക് അറിഞ്ഞോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. അപ്പൊ എന്താ സംഭവം? കേവലം 30 രൂപക്ക് ഒരു സിം കൊടുക്കുന്നുണ്ട്. ആ സിം ഒരു മാസക്കാലം ഫുള്ള് കോളൊക്കെ ഫ്രീ ആണ്. ദിവസവും 1 GB അള്ളാഹുവേലം എനിക്കറിയില്ല, അതും ഫ്രീ ആണ്. 30 രൂപ കൊടുത്താൽ മതി. അപ്പൊ എല്ലാവരും ഭയങ്കര തിരക്കിലാണ് ഇപ്പൊ അതിന്റെ പിന്നെ. സുബ്ഹാനല്ലാഹ്. ചെറുപ്പക്കാരെ, ഈ സദസ്സിലെ സംസാരം കേൾക്കുന്ന ഈമാനുള്ള ഉമ്മ പെങ്ങന്മാരെ, മൊബൈൽ എന്നത് വലിയ അപകടമാണ്. മൊബൈലിൽ ഉപകാരവുമുണ്ട്, ഉപദ്രവമുണ്ട്. ഉപകാരം സ്വീകരിച്ചേക്കാം, ഉപദ്രവം സ്വീകരിച്ചുകൂടാ. ഞാനതാ മൂടവിദ്രയിൽ നിന്നിങ്ങോട്ട് വരുമ്പോ ഒരു പമ്പിൽ നിർത്തി എണ്ണയടിക്കാൻ ആ പമ്പിന്റെ മിഷനിൽ ഇങ്ങനെ എഴുതി വെച്ചത് കണ്ടു, മൊബൈൽ നിഷേധിച്ചിരേ. ഞാനങ്ങ് ആലോചിച്ചു, ഓയ് സുബ്ഹാനല്ലാഹ്, ഇന്ന് ആരെ കയ്യിലാ മൊബൈൽ ഇല്ലാത്തത്? ആരെ കയ്യിലാ മൊബൈൽ ഇല്ലാത്തത്? ചെറിയവർ, വലിയവർ, പ്രായം കുറഞ്ഞവർ, പ്രായം കൂടിയവർ, എല്ലാവരെ കയ്യിൽ ആണ് പെണ്ണ്, എല്ലാവരെ കയ്യിൽ ആണും പെണ്ണുമല്ലാത്ത പിന്നൊരു സംഘല്ലേ അവരെ കയ്യിലും. എല്ലാവരെ കയ്യിലും മൊബൈൽ ഫോണ് സജീവമാണ്. എന്നിട്ടോ ഈ പമ്പിന്റെ മെഷീനിൽ എഴുതി വെച്ചിട്ടുണ്ട്, മൊബൈൽ നിഷേധിച്ചിരേ. എന്താണ് അതിന്റെ അർത്ഥം? ആ സ്ഥലത്ത് ചിലപ്പോ മൊബൈൽ ഉപയോഗിച്ചാൽ ചിലപ്പോൾ അവിടെ ഒരു അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നല്ലേ? അത്രയാണ് നമ്മുടെ കൈവെള്ളയിലെ മൊബൈലിന് നിലവാരമുള്ളൂ. സുബ്ഹാനല്ലാഹ്.
പക്ഷേ ആ മൊബൈൽ ഉണ്ട് ഒരുപാട് ആഫത്തുകൾ വരുന്നുണ്ട്. ഞാൻ ഈ അടുത്തൊരു വീട്ടിൽ പോയി, പറയണല്ലോ പറയാതിരിക്കാൻ പറ്റൂലല്ലോ, ഓ ഉമ്മമാരെ നിങ്ങൾ എന്റെ സദസ്സിൽ എന്റെ വാദകൾക്കൊന്നുണ്ടല്ലോ, മക്കളെ നന്നാക്കിയെടുക്കാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളാണ്. കാരണം ഉമ്മ എന്ന് പറഞ്ഞാൽ അൽ ഉമ്മു മദറസ, അങ്ങനെയാണ് അറബിയിൽ ഒരു വാക്കുള്ളത്. ഉമ്മ എന്ന് പറഞ്ഞാല് മദറസയാണ്. കുട്ടി ആദ്യം പഠിക്കേണ്ടത് ഉമ്മാന്റെ മടിത്തട്ടിൽ നിന്നാണ്. അതുകൊണ്ട് മഞ്ഞനാടിയിൽ ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ പ്രസവിച്ചാൽ ആ കുഞ്ഞ് ആദ്യം വിളിക്കുന്നത് ഉമ്മാനെയാണോ ബാപ്പാനെയാണോ? അസൂയൊന്നും ഇല്ലാതെ പറഞ്ഞാൽ മതി, ആ കുഞ്ഞ് ആദ്യം വിളിക്കുന്നത് ഉമ്മാനെയാണോ ബാപ്പാനെയാണോ? ഉമ്മ. അതിന് നമ്മൾ എന്തിനാ അസൂയപ്പെടണം? നമ്മളടക്കം വിളിച്ചത് നമ്മളെ ഉമ്മാനെയല്ലേ ആദ്യം, പിന്നെയല്ലേ ബാപ്പാ? ഓ ഉമ്മാന്റെ മടിത്തട്ടിൽ നിന്നാണ് കുട്ടി പലതും പഠിക്കേണ്ടുന്നതും പഠിക്കുന്നതും. അതിന് നിങ്ങളല്ലേ ഉമ്മമാരെ മക്കളെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ ഏകദേശം കുട്ടികളും കേടായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഏത് വിഷയം നോക്കിയാലും ഓൺലൈൻ ക്ലാസ്സാണ്, ഓൺലൈൻ ക്ലാസ്. കൊറേ മുമ്പൊക്കെ സ്കൂളിലേക്ക് ഫോൺ കൊണ്ടുവരരുത് എന്ന് പറയാറുണ്ടായിരുന്നു. ഇന്ന് ഇന്ന് സ്കൂളുള്ളത് തന്നെ ഫോണിന്റെ ഉള്ളിലാണ്. അങ്ങനെ ആയിപ്പോയില്ലേ? സുബ്ഹാനല്ലാഹ്. ഈ അടുത്ത് ഞാൻ ഒരു വീട്ടിൽ പോയി, നോക്കുമ്പോൾ അവിടെ ഒരു കുട്ടിയെ കണ്ടു. ഞാനൊരു വേല കഴിഞ്ഞു പോയതാണ്. അങ്ങനെ ഞാനവിടെ നിന്ന് യാത്ര പറയുമ്പോ ആ കുട്ടിയെ ഞാനിങ്ങനെ വിളിക്കുന്നു, കുഞ്ഞെ ഞാൻ പോട്ടെ. ഈ കുട്ടി തിരിഞ്ഞു നോക്കുന്നില്ല. എന്തേ തിരിഞ്ഞു നോക്കാതിരിക്കാൻ കാരണം? ഇക്കുട്ടിയെ ഞാൻ വിളിച്ചു എന്ന് മനസ്സിലാവുക തന്നെ ചെയ്തിട്ടില്ല. ഞാൻ വിളിച്ചത് കേട്ടെങ്കിലല്ലേ ഇക്കുട്ടി എന്നിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടുന്ന ആവശ്യം. കേട്ടിട്ടില്ല, കേൾക്കാത്തത് ചെവിട് കേൾക്കാത്തത് കൊണ്ടല്ല. ചെവിട് കേൾക്കുന്ന കുട്ടിയാണ്. പിന്നെന്തേ കാരണം? അതിനേക്കാളും വലിയൊരു സാധനം കുഞ്ഞിന്റെ കയ്യിൽ ഉമ്മ കൊടുത്തു വെച്ചിട്ടുണ്ട്. അത് ഉമ്മാന്റെ മൊബൈൽ ഫോണാണ് കേട്ടോ. അപ്പൊ ഈ കുട്ടി മൊബൈലിൽ ഇങ്ങനെ നോക്കുകയാണ്. നോക്കിയപ്പോ പരിസരം മറന്നുപോയി. ഒരിക്കലും നമ്മുടെ മക്കളെ നമ്മൾ തെറ്റായ വഴിയിലേക്ക് എത്തിക്കരുത്. അത് ഉമ്മമാരല്ലേ ശ്രദ്ധിക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്. ഇടയ്ക്ക് ഞാൻ പറയട്ടെ, ഉമ്മമാരെ എത്രയോ മഹാന്മാരുണ്ട്. ആ മഹാന്മാരൊക്കെ നന്നായത് ഉമ്മമാരെ കൊണ്ടാണ്. റബീഅത്തുർ റഈ റളിയല്ലാഹുവിനെ കേട്ടിട്ടുണ്ടോ നിങ്ങള്? ആ മഹാനവരുകൾ, സുബ്ഹാനല്ലാഹ്, മഹാനവരുകളുടെ ബാപ്പ, മഹാനവരുകളുടെ ബാപ്പ മദീന വിട്ടുപോയി ഖുറാസാനിലേക്ക് പോയതാണ്. ഒരു യുദ്ധത്തിന്റെ സംഘത്തിൽ ചേർന്നു പോയതാണ്. ആ മഹാനവരുകളുടെ മകനാണ് റബീഅത്തുർ റഈ റളിയല്ലാഹു അൻഹു. മദീനത്തെ പള്ളിയിലെ മുദരിസായിരുന്ന ബഹുമാനപ്പെട്ട ദാറുൽ ഹിജ്റ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു മഹാനവരുകളുടെ ഉസ്താദും കൂടിയാണ് ഈ റബീഅത്തുർ റഈ റളിയല്ലാഹു അൻഹു. ബാപ്പ നാട് വിട്ടുപോയതാണ്. നാട് വിട്ടുപോയി എന്ന് പറഞ്ഞാല് ഉമ്മാനോട് ഭാര്യനോട് പറയാതെ നാട് വിട്ടുപോയി എന്നല്ല. അങ്ങനെയുണ്ട് ചില ഭർത്താക്കന്മാർ. ഈ ഭാര്യനെ തലാക്ക് ചൊല്ലിയിട്ടില്ല, ബന്ധം വേർപിരിച്ചിട്ടുമില്ല, എന്നാലോ ഇന്ന സ്ഥലത്താണ് ഉള്ളത് എന്ന് ഫോണ് വിളിക്കാറുമില്ല, ചെലവിനയക്കാറുമില്ല. ഇവന് എവിടെയോ പോയി കൂടിയിരിക്കുകയാണ്. ഭാര്യക്കും കുട്ടികൾക്കും ചെലവിന് കൊടുക്കാതെ അത്തരക്കാരന്റെ ഒരു ഇബാദത്തും അല്ലാഹു തആല സ്വീകരിക്കൂല എന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല. എന്നാ അതുപോലെയല്ല റബീഅത്തുർ റഈ റളിയല്ലാഹുവിന്റെ ബാപ്പ പോയത്. ഒരു യുദ്ധത്തിന്റെ സംഘത്തിൽ മദീനയിൽ നിന്ന് ഖുറാസാനിലേക്ക് പോയതാണ്. പോയപ്പോ ഭാര്യയോട് പറഞ്ഞിട്ട് പോയതാ. അന്ന് ഭാര്യ ഗർഭിണിയാണ്, പ്രസവിച്ചിട്ടില്ല. മഹാനവരുകളുടെ ഭാര്യയുടെ ഗർഭപാത്രത്തിൽ കുഞ്ഞുണ്ട്. പോകുമ്പോൾ
ഒരുപാട് സ്വർണത്തിന്റെ നാണയങ്ങൾ ഉണ്ടായിരുന്നു. ആ സ്വർണത്തിന്റെ നാണയം ഭാര്യയുടെ കയ്യിൽ കൊടുത്തുപോയതാണ്. പിന്നെ മഹാനവരകൾ മദീനയിലേക്ക് തിരിച്ചു വരുന്നത് 27 വർഷം പിന്നിട്ടതിന് ശേഷമാണെന്ന് ചരിത്രത്തിൽ കാണാം. 27 വർഷം പിന്നിട്ട് മഹാനവരകൾ മദീനയിലേക്ക് വന്നു. നേരെ വീട്ടിന്റെ അടുത്തേക്ക് പോയി. വീട്ടിന്റെ വാതിൽ മുട്ടി. ഭാര്യ വന്ന് വീട്ടിന്റെ വാതിൽ തുറന്നില്ല. തുറന്നതാരാണ്? മഹാനവരകളുടെ മകനാണ്. ഈ കുട്ടിയെ ഭാര്യ നേരത്തെ പ്രസവിച്ചിട്ടില്ല. ബാപ്പ ഖുറാസാനിലേക്ക് പോകുമ്പോ ഭാര്യ ഗർഭിണിയാണ്. ഇപ്പൊ 27 വർഷം കഴിഞ്ഞ് വന്നപ്പോ നല്ലൊരു ചെറുപ്പക്കാരനായ മകനാണ്. പക്ഷെ ബാപ്പക്കറിയില്ല ഇത് മകനാണെന്ന്. ബാപ്പയങ്ങ് ദേഷ്യം കാണിച്ചു പോയി. സുബ്ഹാനല്ലാഹ്, എന്റെ വീട്ടിൽ ആരാണ് ഒരു അന്യപുരുഷൻ കയറിയിട്ടുള്ളത്? ബാപ്പക്ക് ദേഷ്യം വന്നുപോയി. ഈ ചരിത്രം പറയുന്നതിന്റെ ഇടയ്ക്ക് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇന്ന് നമ്മുടെ മക്കളൊക്കെ വഴിവിളക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? കാരണം ഉമ്മയും ബാപ്പയും വേണ്ടതുപോലെ മക്കളെ വളർത്താൻ അവരെ കൊണ്ട് കഴിയുന്നില്ല എന്നത് തന്നെയാണ്. അതിന് നിങ്ങൾക്ക് എന്നോട് വിയോജിപ്പൊന്നും വേണ്ട, എന്നോട് ദേഷ്യം പ്രകടിപ്പിക്കേണ്ടതില്ല. ഇനി അടുത്ത റിഫായി റാത്തീബിന് മോർല റിഫായി മസ്ജിദിന്റെ പരിപാടിക്ക് നൗഫൽ സഖാഫിയെ ക്ഷണിച്ചില്ലെങ്കിലും സാരമില്ല, പറയാതിരിക്കാൻ കഴിയില്ല. ചില സ്ത്രീകൾക്കറിയാം, കുട്ടികളെ വളർത്താൻ സ്ത്രീകൾക്ക് അറിയുന്ന ഒറ്റ വഴി എന്തറിയോ? അടിക്കുക, വേറെ അറിയില്ല. അടിച്ചാൽ എന്ത് സംഭവിക്കും? ഉമ്മ, ഇത് നിങ്ങളെ പോലത്തെ പണ്ടത്തെ മക്കൊന്നുമല്ല, ഇത് നിങ്ങളെ പോലത്തെ പണ്ടത്തെ മക്കല്ല എന്ന് പറയും എന്റെ നക്കണിക്ക് ഭാഷയില്. മഞ്ഞനാടി നക്കണിക്കുണ്ടോ? ഇല്ല. കുറവ്, എന്നാലും ഉണ്ട്. അവിടുന്ന് ഇവിടുന്നെല്ലാം വന്ന് കൂടിയവരല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, അടിച്ചിട്ടങ്ങ് സുബ്ഹാന ജല്ലജലാലു, അടിക്കന്നെ നന്നാകൂല. എഴുതി വെച്ചോ, ബാപ്പാ മക്കളെ അടിച്ച് വേദനിപ്പിക്കുക തന്നെ ചെയ്തിട്ട് വേണം അദബ് പഠിപ്പിക്കാൻ എന്ന് ഇസ്ലാം എവിടെയും പഠിപ്പിച്ചിട്ടില്ല. അടിക്കാൻ പാടില്ല എന്നല്ല ഞാൻ പറയുന്നത്, ഒരു വടിയപ്പവും കരുതിയിരിക്കണം. ഇസ്ലാം പറയുന്നത് അങ്ങനെയാണ്, വീട്ടിലൊരു വടി വേണം. കുട്ടി എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ദാ നോക്ക്, അത് കാണ്ടല്ലേ, എന്തരണ്ട് കൊന്നുണ്ടല്ലേ, അത്ര ചോദിച്ചാ മതി, പിന്നെ ഇവൻ തെറ്റ് ചെയ്യൂല. പക്ഷെ അത് ഇവൻ കുറെ ഗോണായതിനു ശേഷം വടി കാണിച്ചിട്ട് കാര്യമല്ല. കുട്ടിക്കാലം മുതൽക്ക് തന്നെ അദബ് പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. എന്തേ നമ്മുടെ സമുദായത്തിലെ ആൺമക്കളും പെൺമക്കളും ഇന്ന് ലഹരിക്ക് അഡിക്റ്റ് ആയി കൊണ്ടിരിക്കുകയാണല്ലോ. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അത്ഭുതപ്പെട്ടു പോയി ഞാൻ. ഈ അടുത്ത് ഈ കഴിഞ്ഞ ജനുവരി 1 രാവിൽ, അഥവാ ഇംഗ്ലീഷുകാര ഭാഷയിൽ പറയുകയാണെങ്കിൽ ഹാപ്പി ന്യൂ ഇയർ, ഇംഗ്ലീഷ് കാലണ്ടർ പ്രകാരമുള്ള ന്യൂ ഇയർ, അതിന്റെ 1-ാമത്തതിന്റെ രാവ് കേരളത്തിൽ ഒരു ജില്ലയിൽ, ജില്ലയുടെ പേര് ഞാൻ പറയില്ല, അവിടെയും എനിക്ക് വാതിന് പോകാനുണ്ട്. അതേസമയം വാലിന് പോകാനുള്ള പേടി കൊണ്ടല്ലോ അങ്ങനെ പറയുന്നത്. പിന്നെയോ ഓരോ ജില്ലക്കാർക്കും അതിൻ്റെതായ മാന്യതയുണ്ട്. എന്തിനു നമ്മൾ വെറുതെ എന്തെങ്കിലും പറഞ്ഞ് ജില്ലക്കാരെ മാന്യത നഷ്ടപ്പെടുത്തണ്ടല്ലോ. ഇസ്സത്ത് വളരെ വലിയ വിഷയമാണ്, അഭിമാനം വലിയ വിഷയമാണ്. അപ്പൊ ആ ഒരു ജില്ലയിലെ ഒരു സ്ഥലത്ത്, കേരളത്തിലാണ് മൊത്തത്തിൽ പറയാം, ആ സ്ഥലത്ത് അദ്ദേഹം ഒരു കെട്ടിടത്തിൽ നിന്ന് 7 ചെറുപ്പക്കാരെ ഒരു പെൺകുട്ടിയെയും പോലീസുകാർ അറസ്റ്റ് ചെയ്തു. ഈ 7 ചെറുപ്പക്കാരുടെ പേര് ഞാൻ വായിച്ചു, മുസ്ലിം ചെറുപ്പക്കാരുടെ പേരാണ്. ആ 7 ചെറുപ്പക്കാർക്കിടയിൽ ഒരു പെൺകുട്ടിയാണ്, അവളുടെ പേരും ഞാൻ വായിച്ചു. വായിച്ചപ്പോൾ അതും മുസ്ലിമത്തിന്റെ പേരാണ്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ 7 ചെറുപ്പക്കാർക്കിടയിൽ ഒരു മുസ്ലിമത്തായ പെൺകുട്ടിക്ക് എന്താണ് അവിടെ? നോക്കുമ്പോൾ ഇവർ 8 പേരും ഹാപ്പി ന്യൂ ഇയറിന്റെ ഭാഗമായി ലഹരി ഉപയോഗിക്കുന്നു.
മയക്കുമരുന്ന് ഉപയോഗിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്തേ നമ്മുടെ സമുദായത്തിലെ മക്കൾ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ആ കുട്ടിയെ ഉമ്മ പ്രസവിച്ചപ്പോൾ, ഇത് വലിയ ഗൗരവമുള്ള വിഷയമാണ്, നമ്മളത് ഇനിയും ഉൾക്കൊണ്ടില്ല എന്ന് കണ്ടാൽ വലിയ ആപത്ത് എൻ ആർ സി അല്ല, വലിയ ആപത്ത് കൊറോണയല്ല, അതിനേക്കാളും വലിയ സങ്കടം നാളെ റബ്ബിന്റെ കോടതിയിൽ മാതാപിതാക്കളായ നമ്മിലേക്ക് കൈവിരൽ ചൂണ്ടിയിട്ട് ഞങ്ങളെയും കൂടി നരകത്തിലേക്ക് പറഞ്ഞേക്കണമെന്ന് റബ്ബിനോട് നമ്മുടെ മക്കൾ അള്ളാഹന്റെ കോടതിയിൽ വിളിച്ച് പറയൂലേ, ഇതിനേക്കാളും വലിയ അപകടം വേറെയുണ്ടോ ഉപ്പമാരെ? ഇതിനേക്കാളും വലിയ അപകടം വേറെയുണ്ടോ ഉമ്മമാരെ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്തേ നമ്മുടെ മക്കൾ ഇങ്ങനെ ആകാൻ കാരണോ? ആദ്യകാലത്ത് അവൻ ഒരു പ്രശ്നമില്ലല്ലോ, ഒരു പ്രശ്നമില്ല. എന്തേ കാരണോ? അതേ ഭാര്യ പ്രസവിച്ചു, പ്രസവിച്ചപ്പോ വലത്തെ ചെവിയിൽ ബാങ്ക് കൊടുത്തിട്ടുണ്ട് ഈ കുഞ്ഞിയുടെ, ഇടത്തെ ചെവിയിൽ ഇഖാമത്ത് കൊടുത്തിട്ടുണ്ട്. ബാപ്പാ, പ്രസവിച്ചതിന്റെ ഏഴാമത്തെ ദിവസം ആ കുട്ടിയുടെ അഖീഖ അറുത്ത് കൊടുത്തിട്ടുണ്ട്. പെൺകുട്ടിയാണെങ്കിൽ ഒരാട് കൊടുത്തിട്ടുണ്ട്, ആൺകുട്ടിയാണെങ്കിൽ രണ്ടാട് അറുത്ത് കൊടുത്തിട്ടുണ്ട്. ഏതായാലും അഖീഖ അറുത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെന്റെ ഈ കുട്ടിക്ക് വറക്കത്ത് കിട്ടാതിരിക്കാൻ കാരണം തീർന്നില്ല. പിന്നെയോ മദ്രസയിൽ പോയിട്ടുണ്ട്, ഏഴാം ക്ലാസ് വരെ മദ്രസ പഠിച്ചിട്ടുണ്ട്, പത്താം ക്ലാസ് വരെ മദ്രസ പഠിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ആ മദ്രസ പഠിച്ച മക്കളാണ് പിന്നീട് മയക്കുമരുന്നും ലഹരി വസ്തു ഉപയോഗിക്കുന്നത്. എന്തേ കാരണോ? കാരണം കൂട്ടുകെട്ടാണ് കേട്ടോ. ആ കൂട്ടുകെട്ട് നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ട് തെമ്മാടികളോടൊപ്പമായപ്പോൾ അവരുടെ ചെവിയിൽ കൊടുത്ത ബാങ്കിന്റെ ഫലം നിഷ്ഫലമായി പോയി, അവരുടെ പേരിൽ അറുത്തു കൊടുത്ത അഖീഖ നിഷ്ഫലമായി പോയി. അതേ പത്താം ക്ലാസ് വരെ മദ്രസയിൽ പോയില്ലേ, അതെല്ലാം നിഷ്ഫലമായി പോയി. കാരണം എന്തേ? പിന്നീട് അവരുടെ കൂട്ടുകെട്ട് തെമ്മാടികളോടൊപ്പമാണ്. എന്താണ് അവരിങ്ങനെ തെമ്മാടികളെ കൂടെ കൂട്ടുകെട്ട സ്ഥാപിക്കാൻ കാരണം? ബാപ്പാനെ കിട്ടുന്നില്ല, സംസാരിക്കാൻ ബാപ്പാനെ കിട്ടുന്നില്ല. ബാപ്പ എപ്പോ നോക്കിയാലും ബിസിയാണ്. എന്ത് ബിസി? ബാപ്പ വലിയ കച്ചവടക്കാരന, ബാപ്പ വലിയ വേദനറിയുന്ന ആളാണ്. ബാപ്പ സ്റ്റേജിലെല്ലാം പോയി വേദനറിയും, കുട്ടിന്റെ അടുത്ത് ഇരുന്ന് സംസാരിക്കാൻ ബാപ്പക്ക് തീരെ സമയം. ഞാനങ്ങനല്ല, ഞാൻ എത്ര വേദ പറഞ്ഞാലും വീട്ടിലെത്തിയാൽ കഴിവിന്റെ പരമാവധി എന്റെ കുട്ടികളെ അടുത്തിരുത്തി തന്നെ സംസാരിക്കും. അവർക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാലോ ഇടക്കിടക്ക് പുറത്തേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടുപോകും, എന്നിട്ട് വേണ്ടതൊക്കെ ഞാൻ വാങ്ങിക്കൊടുക്കും. വാങ്ങിക്കൊടുക്കണം. നമ്മൾ വാങ്ങിക്കൊടുത്തില്ലെങ്കിലാണ് തെമ്മാടികളായ കൂട്ടുകാരെ അവർ കൂട്ടുകെട്ട് പിടിക്കുന്നത്. എന്തിന്? കിട്ടേണ്ടത് അവർക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ ആരാനെ തേടി പോകും. അപ്പൊ വാങ്ങിക്കൊടുക്കേണ്ടതൊക്കെ വാങ്ങിക്കൊടുക്കാലോ അല്ലേ? ഒരു മസാൽപുരി വേണമെന്ന് പറഞ്ഞു ഉദാഹരണം പറയാം. ഇപ്പത്തെ മക്കളൊക്കെ അങ്ങനെയാ ചോദിക്കാം. പണ്ടത്തെ കുട്ടികളൊക്കെ ചോക്ലേറ്റ് വേണമെന്ന് പറയാം. കിറ്റ്കാറ്റ് വേണം, മഞ്ച് വേണം, മിൽക്കി ബാർ വേണം, ഡൈറി മിൽക്ക് വേണം. ആ സമയത്ത് ഇന്നത്തെ കുട്ടികൾക്ക് അവർക്ക് പാനിപ്പൂരി മസാൽപുരിയാ വേണ്ടത്. അപ്പൊ എന്തേ ബാപ്പക്ക് ഒന്ന് കൂട്ടിക്കൊണ്ടുപോയി വണ്ടി തന്നെ ഇരിച്ച ഒന്ന് വാങ്ങിക്കൊടുത്ത് കൊടുത്ത് കൊടുത്തുകൂടെ? കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ അവരെ കൂടെ ഇരുന്ന് സംസാരിക്കാൻ സമയം കണ്ടെത്തണം. ഇതങ്ങനെയല്ല, അതിരാവിലെ വീട്ടിൽ നിന്ന് പോകും, കച്ചവടത്തിന് പോവാണ്, ജോലിക്ക് പോവാണ്, നല്ല തന്നെയാണ്. രാത്രി വരും, വന്നാൽ പിന്നെ മൂപ്പരൊന്ന് കുളിച്ചാൽ പിന്നെ ഒറ്റ കിടത്താണ്. കിടന്ന ഉറങ്ങോ? ഞാൻ മനഃപൂർവ്വമാണ് ഞാൻ പറയുന്നത്, കിടത്തോന്ന് പറഞ്ഞു ഉറക്ക് എന്ന് പറഞ്ഞില്ലല്ലോ, ഞാൻ ഉറങ്ങാന്ന് പറഞ്ഞില്ല. കിടന്ന ഉറങ്ങോ? ഉറങ്ങൂല. ഈ കുഞ്ഞു ഉറങ്ങിയാലും ഈ ഭാര്യ ഉറങ്ങിയാലും ഇയാൾ മൂപ്പർ ഉറങ്ങൂല. മൂപ്പർ എന്താ പണി? മൂപ്പർ മൊബൈലിൽ ഇങ്ങനെ ഫേസ്ബുക്ക് നോക്കുക അല്ല ബാപ്പാ. ചെറുപ്പക്കാരായ ഉപ്പമാരോട് ഞാൻ പറയാണ്, പ്രായമുള്ള ഉപ്പമാരൊന്നും ഫേസ്ബുക്ക് ഉപയോഗിക്കില്ല എന്ന് എനിക്കറിയാം. ഏറിയാൽ അവർ വാട്സപ്പ് ഉപയോഗിക്കുകയാണ്, അതേസമയത്ത് ഫേസ്ബുക്ക് അവർ ഉപയോഗിക്കില്ല. എന്നാൽ ആ സമയെങ്കിലും ഒന്ന് കുഞ്ഞിനോട് സംസാരിച്ചുകൂടെ? ആ കുട്ടിയുടെ തലമെല്ലൊന്ന് തലോടിക്കണം.
സുബ്ഹാനല്ലാഹ്. ചില ഉമ്മമാർക്ക് ഒരു സ്വഭാവമുണ്ട്, മഞ്ഞനാടി പരിസരത്തും ഓർള പരിസരത്തുള്ള ഉമ്മമാരൊക്കെ നല്ല ഉമ്മമാരാണ്. ഈ കുട്ടി എന്തെങ്കിലും കരഞ്ഞിട്ട് ഉമ്മാന്റെ അടുത്തേക്ക് വന്നാൽ ഉമ്മ ഇങ്ങനെ കൈ കൊടയാണ്, അല്ലെങ്കിൽ കാലുകൊടയാണ്. കുട്ടി അങ്ങ് തിരിച്ചുപോയി ചോദിക്കട്ടെ, ഉമ്മാ ഈ കുട്ടിക്ക് എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടാകുമ്പോ നിങ്ങളുടെ അടുത്തേക്ക് വരല്ലാതെ പിന്നെ ആരടുത്തേക്കാ പോകേണ്ടത്? അപ്പൊ ഉമ്മയിൽ നിന്നും ബാപ്പയിൽ നിന്നും കിട്ടേണ്ടുന്ന സ്നേഹം കിട്ടാതിരിക്കുമ്പോൾ പിന്നെ അവർക്ക് ബാപ്പാന്റെ മഹത്വം മനസ്സിലാകാതെ പോയി, ഉമ്മാന്റെ മഹത്വം മനസ്സിലാകാതെ പോയി. ഈ അടുത്തൊരു മൗലിദിന്റെ സദസ്സിൽ പോയി, ഒരു മൗലിദിന്റെ സദസ്സിൽ പോയിട്ടോ, ഞാൻ ആ മൗലിദിന്റെ സദസ്സിൽ ഇങ്ങനെ മൗലി തോന്നിക്കൊണ്ടിരിക്കുകയാണ്. അപ്പണ്ട് ഒരു പ്രായമുള്ള ഒരു ഉപ്പ വന്നു എന്റെ തൊട്ടടുത്ത്. അപ്പുറം ഒരു ഒരാൾ ഇരിക്കുകയാണ്, അവിടെയാണ് ഒരു പ്രായമുള്ള ഉപ്പ വരുന്നത്. വന്നപ്പോ ഈ ചെറുപ്പക്കാരനായ മകൻ എണീറ്റ് നിന്നു, എണീറ്റ് നിന്നിട്ട് ബാപ്പാക്ക് കൈകൊടുത്തു, ഈ പ്രായമുള്ള ആൾക്ക് കൈകൊടുത്തു. എന്നിട്ട് അയാളെ അടുത്ത് തന്നെ ഇരുത്തി. മൗലിദെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇയാളോട് ചോദിച്ചു, ഈ ചെറുപ്പക്കാരനോട് അതാരാണ്? അല്ല, ഈ പ്രായമുള്ള ഉപ്പാനോട് ചോദിച്ചു. ആ ചെറുപ്പക്കാരൻ ഉള്ളിൽ പോയി. ഈ പ്രായമുള്ള ഉപ്പാനോട് ചോദിച്ചതാരാ? അതെന്റെ മോനാണ്. എനിക്ക് ഒരിക്കൽ പോലും ഊഹിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് അയാളെ മകനാണെന്ന്. കാരണം എന്താ? ബാപ്പ വരുമ്പോ മകനൊന്ന് എണീറ്റ് നിൽക്കുന്നത് കാണുമ്പോ എന്തൊരു സന്തോഷമാണ്. മാത്രല്ല, ആ ബാപ്പക്ക് കൈകൊടുത്ത് മുസാഫാത്ത് ചെയ്യുന്നത് കാണുമ്പോ എന്തൊരു സന്തോഷമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ സദസ്സിൽ എത്ര മക്കളുണ്ട്, എത്ര ബാപ്പമാരുണ്ട്? എന്നും ബാപ്പക്ക് മുസാഫാത്ത് കൈകൊടുക്കുന്ന എത്ര മക്കൾ ഈ സദസ്സിലുണ്ട്? തങ്ങന്മാർ വന്നാൽ മുസാഫാത്ത് കൊടുക്കാൻ ഭയങ്കര ജോറാ. വേല് പറയാ, ഉസ്താമാർ വന്നാൽ മുസാഫാത്ത് കൊടുക്കാൻ ഭയങ്കര ജോറാ. എന്നാ ഞാൻ ചോദിക്കട്ടെ, ചെറുപ്പക്കാരായ മക്കളോട് ചോദിക്കട്ടെ, ഉപ്പമാരോട് ചോദിക്കട്ടെ, മക്കളും ബാപ്പയും എന്നും ഒരു ദിവസം. അതിരാവിലെ മകൻ ഒരു വഴിക്ക് പോകുന്നു, ബാപ്പ പിന്നെ ഒരു വഴിക്ക് പോകുന്നു, അങ്ങനെയാണല്ലോ. അപ്പൊ പോകുമ്പോ എടാ മോനെ, ഞാൻ പോയി വരടാ. അങ്ങനെയുണ്ട്. അങ്ങനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. 10-13 വർഷം ഞാൻ ഓതി പഠിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 50 മുത്താലിമികൾക്ക് ഞാൻ ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഉസ്താദുമാരൊക്കെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ആരും കണ്ടിട്ടില്ല ബാപ്പക്ക് മുസാഫത്ത് ചെയ്താൽ നരകത്തിൽ പോകുന്നു, ഉമ്മാക്ക് മുസാഫത്ത് ചെയ്താൽ നരകത്തിൽ പോകുന്നു. നമ്മൾ ആരും കണ്ടിട്ടില്ല. പിന്നെന്തേ അതില്ലാത്തത്? വേണം, ബാപ്പാനെ ബഹുമാനിക്കണം മക്കള്, ഉമ്മാനെ ബഹുമാനിക്കണം മക്കള്. സുബ്ഹാനല്ലാഹ്. ചെറുപ്പക്കാരായ മക്കള് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്, മക്കൾക്ക് ഉമ്മയെക്കാളും ബാപ്പയെക്കാളും വലിയ നിധി വേറെയില്ല. ഇന്നും ഞാൻ ഇങ്ങോട്ട് വാതിന് വരുമ്പോ ഞാൻ എന്റെ ഉമ്മാന്റെ കൈ എന്റെ തലയിൽ വെച്ച് ആ ഉമ്മാനെ കൊണ്ട് മന്ത്രിപ്പിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ എന്റെ പല പ്രഭാഷണത്തിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ കയറി ഇറങ്ങിയ ഒരൊറ്റ സ്റ്റേജിലും എന്റെ ഉമ്മാനെ കൊണ്ട് മന്ത്രിപ്പിക്കാതെ ഞാനൊരു സ്റ്റേജിലും കയറി ഇറങ്ങിയിട്ടില്ല. പഴയ കാലത്തൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇന്നൊക്കെ ഈ പുതുമ വന്നതോടുകൂടെ പഴമയെല്ലാം കൈവിട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. മകൻ ഒരു നല്ല വഴിക്ക് പോകുമ്പോ ഉമ്മ തല കുഴിഞ്ഞെടുക്കും. 10 രൂപ ആണെങ്കിൽ 10 രൂപ സാരമില്ല, 10 രൂപയ്ക്ക് വിലയില്ലേ? 10 രൂപയ്ക്ക് ഇപ്പല്ലേ വില ഇല്ലാതായത്? 2000 നോട്ട് വന്നപ്പോ മുമ്പ് 10 രൂപയ്ക്കല്ലേ നല്ല വില ഉണ്ടായിട്ടില്ലേ? ഇപ്പോഴും 10 രൂപയ്ക്ക് വില ഉണ്ട്. 10 രൂപ തന്നെ വേണോ പറഞ്ഞാൽ, ഞാൻ ഒരു സ്ഥലത്ത് പോയി, ആ സ്ഥലത്ത് പോയപ്പോ അവിടെ 10 രൂപയാണ് കൊടുക്കേണ്ടത്. 2000 നോട്ട് കാണിച്ചു, പറഞ്ഞു പറ്റൂല. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ 2000 ഉള്ളിൽ 10 ഉണ്ടല്ലോ, നിനക്ക് ആ 10 എടുത്തിട്ട് ബാക്കി കൊണ്ട് തന്നാ മതിയല്ലോ. ആ പറ്റൂല, ചേഞ്ച് ഇല്ല, അതുകൊണ്ട് 10 നോട്ട് തന്നെ വേണം. അപ്പൊ അവിടെ 2000 വില കൂടുതൽ 10, അല്ലെങ്കിൽ വില 2000 കൂടും. എപ്പോ അവനോട് നമ്മൾ പറയണം, ഈ 10 മാത്രല്ല, ഈ 2000 ഒത്ത നീ തന്നെ പിടിച്ചോ സാരല്ല, ഞാൻ പോവാണ് എന്ന് പറഞ്ഞാൽ ഓക്കേ. അങ്ങനെ മഞ്ഞനാടിക്കാർ പറഞ്ഞു പോവോ? മഞ്ഞനാടിക്കാർ പറഞ്ഞു പോവും, കാരണം നല്ലവരാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സുബ്ഹാനല്ലാഹ്. എന്നാൽ സുഹൃത്തുക്കളെ,
ആ ഉമ്മാനെ ആ തലമന്ത്രിച്ചെടുക്കുന്ന ഒരു സ്വഭാവമുണ്ട്. പഴയ കാലത്ത് ഉമ്മ ബാപ്പമാര് മക്കളങ്ങനെ പോകുമ്പോ ചെയ്യാറുണ്ടാടിരുന്നു. എന്തേ കാരണം? മകൻ നന്നാകണം, മകള് നന്നാകണോ? ഓ മക്കളെ, എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം പച്ച പിടിക്കണമെന്നുണ്ടോ? പാസ്പോർട്ട് കോപ്പി കൊണ്ടുപോയി തങ്ങന്മാരെ കയ്യിൽ കൊടുത്ത് മന്ത്രിപ്പിച്ചത് കൊണ്ട് മാത്രമായില്ല, വണ്ടിയുടെ ചാവി കൊടുത്തിട്ട് ആലിമീങ്ങളെ കൊണ്ട് മന്ത്രിപ്പിച്ചത് കൊണ്ട് മാത്രമായില്ല. അത് വേണ്ടാന്നല്ല ഞാൻ പറയുന്നത്, നല്ലതാണ്. പക്ഷെ അതൊക്കെ ചെയ്യുന്നതിനേക്കാളും മുമ്പ് ചെയ്യേണ്ടുന്നൊരു കാര്യമുണ്ട്. ഈ പാസ്പോർട്ട് കോപ്പി കൊണ്ടുപോയി ഉമ്മാന്റെ കയ്യിൽ ഒന്ന് കൊടുക്കണം, ബാപ്പാന്റെ കയ്യിൽ ഒന്ന് കൊടുക്കണം. വണ്ടി പുതിയ വണ്ടി വാങ്ങിയാൽ മറ്റുള്ളവരെക്കാളൊക്കെ മുമ്പ് പള്ളിയിലെ ഉസ്താദിനെ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാം, മന്ത്രിപ്പിക്കാം ഒക്കെ ചെയ്യേണ്ടതാണ്. അതേസമയത്ത് മറ്റുള്ളവരെ കയ്യിലെല്ലാം കൊണ്ടുപോയി കൊടുക്കുന്നതിന് മുമ്പ് ആദ്യം നീ പുതുതായി വാങ്ങിയ വണ്ടിയുടെ ചാവി നിന്റെ ഉമ്മാന്റെ കയ്യിലൊന്ന് കൊടുത്ത് മന്ത്രിപ്പിച്ച് വാങ്ങിക്കോ, പാപ്പാന്റെ കയ്യിൽ കൊടുത്തൊന്ന് വാങ്ങിക്കോ. ഉമ്മാന്റെയും ബാപ്പാന്റെയും കയ്യിലെ വലിയ ബറക്കത്താണ്, അത് ചെറിയ ബറക്കത്തൊന്നുമല്ല. സുബ്ഹാനല്ലാഹ്. ഞാൻ ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസം, ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച മുടിപ്പൂ മജ്‌ലിസ് സജു പാർക്കിൽ വാള് പറഞ്ഞപ്പോൾ ഞാനതാ ഒരു കാര്യം പറഞ്ഞു, ഞാൻ ഇപ്പോഴും അത് പറയുകയാണ്. കേരളത്തിൽ ഒരു സ്ഥലത്ത് ഒരു സംഭവം നടന്നു, ഞാനത് ഇങ്ങനെ കണ്ടു, ന്യൂസ് ചാനലിൽ കണ്ടപ്പോ വല്ലാതെ അത്ഭുതം തോന്നിപ്പോയി. മുസ്ലിം ചെറുപ്പക്കാരൻ ഉമ്മാനെ ചെരുപ്പ് ധരിച്ച കാലുകൊണ്ട് ചവിട്ടുകയാണ്. ഇതിന്റെ അർത്ഥം എന്താ? ചെരുപ്പ് ധരിക്കാത്ത കാലുകൊണ്ട് ചവിട്ടാന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം, മറിച്ച് അവൻ ചവിട്ടിയ രംഗം ഞാൻ പറയാണ്. കാലിൽ ചെരുപ്പുണ്ട്, ഉമ്മാനെ ചവിട്ടുകയാ. എന്തേ ഇവൻ ഇത് ഉമ്മയാണെന്ന് അറിയാഞ്ഞിട്ടാണോ? അല്ല, അതറിയാം. പക്ഷെ ഇവൻ മദ്യപിച്ചിരിക്കുകയാണ്. മദ്യപിച്ച് വീട്ടിൽ വന്നപ്പോൾ ഈ ഉമ്മാനെ കാലുകൊണ്ട് ചവിട്ടുകയാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. ഇവനെ പോലീസുകാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. പക്ഷെ ഉമ്മാന്റെ മനസ്സൊന്ന് നോക്കൂ ചെറുപ്പക്കാരെ, ഉമ്മ ഉമ്മ തന്നെയാണ്. ഉമ്മാക്ക് പകരം വെക്കാൻ ഉമ്മ മാത്രമാണ്, വേറെ ആരുമില്ല. ഉമ്മാന്റെ മഹത്വം മനസ്സിലാകണമെങ്കിൽ, പാപ്പാന്റെ മഹത്വം മനസ്സിലാകണമെങ്കിൽ ആ ഉമ്മ മരിച്ചിട്ട് കബറിൽ കിടക്കണം, ആ പാപ്പ മരിച്ചിട്ട് കബറിൽ കിടക്കണം. എന്നാലേ ഉമ്മാന്റെ മഹത്വവും പാപ്പാന്റെ മഹത്വവും മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളെ ഞങ്ങളാക്കിയ ഞങ്ങളെ ഉമ്മ ബാപ്പന്മാരിൽ ഞങ്ങളെ ഉസ്താദുമാരിൽ ഈയുള്ളവന്റെ പിതാവ് ഉൾപ്പെടെ പലരും കബറുകളിലാണ് റഹ്മാനെ. അവരുടെ എല്ലാം കബറുകളിലേക്ക് ഈ സദസ്സിന്റെ പ്രകാശം നീ ഇപ്പോൾ തന്നെ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ. ജീവിച്ചിരിപ്പുള്ള നമ്മുടെ മാതാപിതാക്കൾക്കും ഉസ്താദുമാർക്കും നമുക്കും നമ്മുടെ ഭാര്യ മക്കൾക്കും നിന്റെ പൊരുത്തത്തിലായി നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം റഹ്മാനേ. ഇവനിവന്റെ കാലുകൊണ്ട് ഉമ്മാനെ ചവിട്ടുമ്പോഴും പോലീസ് ഇവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അപ്പൊ ഉമ്മ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പറയാണ്, സാറന്മാരെ, പോലീസുകാരോട് പറയാ, സാറന്മാരെ, സാരല്ലേ, എന്നെ ചവിട്ടിയത് എന്റെ മോനല്ലേ, ഞാൻ ഉമ്മല്ലേ, മകനായ എന്റെ മകൻ ഉമ്മയായ എന്നെ ചവിട്ടിയതിന് എനിക്ക് പരാതി ഒന്നുമില്ലട്ടോ, എനിക്ക് കേസൊന്നുമില്ല. എനിക്ക് പരാതി ഉണ്ടെങ്കിലല്ലേ, എനിക്ക് പ്രശ്നം ഉണ്ടെങ്കിലല്ലേ നിങ്ങൾ അവനെ ആക്രമിക്കേണ്ട ആവശ്യം, അവനെ അടിക്കേണ്ട ആവശ്യം. എനിക്ക് പരാതി ഒന്നുമില്ല, എന്റെ മോൻ നല്ല മോനാണ്. നിങ്ങൾ എന്റെ മോനെ എന്റെ കൂടെ വിട്ടേക്കണം, അതിന് എന്റെ മകനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. സുബ്ഹാനല്ലാഹ്. ഭാര്യ ചിലപ്പോൾ സ്റ്റേഷനിലെത്തിയാൽ പറയൂ, ഒരുപാട് എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതിന്റെ പകുതി എങ്കിലും കൊടുത്താലേ എനിക്ക് സമാധാനാവുള്ളൂ. ഇതിന്റെ അർത്ഥം എല്ലാ ഭാര്യമാരും അങ്ങനെയാണെന്നല്ലോ. ഈ സദസ്സിലുള്ള ഭാര്യമാരൊക്കെ നല്ല ഭാര്യമാരാണ്. അതേസമയത്ത് ചില സ്ത്രീകൾ അങ്ങനെ പറയാറുണ്ട്, അതേ സമയത്ത് ഉമ്മ, ആ ഉമ്മ എന്താ പറഞ്ഞത്, എനിക്ക് പരാതിയില്ല. ഞാൻ എന്തിനിത് പറഞ്ഞു? സുബ്ഹാനല്ലാഹ്. ഞാൻ ഇങ്ങനെ ആലോചിച്ചു പോയി, ഉമ്മാനെ ചവിട്ടിയ മകൻ പിന്നെങ്ങനെ നന്നാവൂ?
എന്തിനാണ് ഞാൻ ഇത് പറഞ്ഞത്? രക്ഷിതാക്കളെ, നമ്മുടെ മക്കൾക്ക് നമ്മൾ സ്നേഹം കൊടുത്താലല്ലേ നമ്മുടെ മക്കൾ നമ്മെ സ്നേഹിക്കുകയുള്ളൂ. അത് നമ്മുടെ വീടാദ്യം നന്നാകണം. നമ്മുടെ വീട് നന്നായാലേ എല്ലാരും നന്നാകും. വീട് നന്നാകണം. വീട് നന്നാകണം എന്ന് പറഞ്ഞാൽ എന്താ? മൂന്ന് ഫ്ലോർ ഉണ്ട്. ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് മൂന്നാമത്തെ ഫ്ലോറിലേക്ക് പോകണമെങ്കിൽ ലിഫ്റ്റ് വേണം. അപ്പൊ അതൊക്കെ വെച്ചാൽ വീട് നന്നായി. വീട്ടിന്റെ അകത്ത് പോയി നോക്കുമ്പോ സുബ്ഹാന ജല്ല ജലാലു എൻട്രൻസിൽ കാണുന്ന സോഫ സെറ്റിന് തന്നെ ഏകദേശം 500,000 രൂപയാണ്. വീട് നന്നായി, ഭയങ്കര നന്നായി. അടുക്കളയിൽ പോയാലോ ഉള്ളി മുറിക്കാൻ തോന്നൂല. ഒരു ബെഡ്റൂം പോലെ തോന്നുന്നു അടുക്കള. ഇന്നത്തെ കിച്ചനൊക്കെ അങ്ങനെയാണ്. സുബ്ഹാന ജല്ല ജലാലു. ഇന്നത്തെ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഇന്നത്തെ സ്ത്രീകൾക്കൊന്നും വലിയ അധ്വാനം തന്നെ ഇല്ല. അധ്വാനം ഇല്ലാന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോ അവർക്ക് കൊടുക്കുന്നത് കുറക്കൊന്നും വേണ്ടട്ടോ. ഞാൻ അതും കൂടി പറയാം, അധ്വാനം ഇല്ലാന്ന് പറഞ്ഞ തീരെ അധ്വാനം ഇല്ല എന്നല്ല പറഞ്ഞിരത്തം. നല്ല അധ്വാനം ഉണ്ട്. നമുക്കെന്ത് പ്രശ്നം? നമ്മളാകെ ചോദിക്കാൻ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ 37 റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതേസമയത്ത് പഴയ കാലത്തുള്ള ആ ഒരു വലിയ ഇളങ്ങിയർ ഒന്നും ഇല്ലാന്നുള്ളൂ. പഴയ കാലത്ത് സുബ്ഹാന ജല്ല ജലാലു അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് ഈ മഞ്ഞനാട് പരിസരത്തുണ്ടായിരുന്ന മാമമാരെ നമുക്ക് മറക്കാൻ പറ്റോ? പഴയ കാലത്തുള്ള ഉമ്മാമമാര്, വല്യുമ്മമാര്, അവരൊക്കെ എത്രയാ അല്ലാ അടുക്കളയിൽ കിച്ചണിൽ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് അവരിങ്ങനെ കരയാണ്. എന്ത് കരഞ്ഞു? ഈ കരച്ചിൽ വരുന്നല്ല, അവനെ പുകന്റെ പുക ഇങ്ങനെ കണ്ണിന് കൊണ്ടിട്ട് കണ്ണിന് വെള്ളം വരും. ഇന്ന് ഒറ്റ കിച്ചണിലും പുകയില്ല. എന്താ കാരണം? അവിടെ ചിമിനി വെച്ചിരിക്കുക. ഏത് ചിമിനി? പണ്ട് മഞ്ഞനാടി പരിസരത്തെങ്കിലും കറണ്ട് പോയാൽ വിളക്ക് കത്തിക്കാൻ വേണ്ടി വെക്കുന്ന ഒരു ചിമിനി ഉണ്ട്. ഇന്ന് ആ ചിമിനി ആർക്കും അറിയയില്ല. സുബ്ഹാന ജല്ല ജല. ഈ അടുത്ത് പ്രസവിച്ച മക്കളോട് ചോദിച്ചു നോക്കൂ, ചിമിനി ചിമിനി ഉണ്ടോ ചോദിച്ചാൽ അവൻ നേരെ കിച്ചൺ റൂമിൽ കൊണ്ടുപോകും. അടുക്കളയിൽ കൊണ്ടുപോയിട്ട് ചിമിനി മുകളിൽ കാണിക്കും. നമ്മളെ ചിമിനിയൊക്കെ താഴ്ത്താണ്ടായത് പണ്ട്. ഇന്ന് ഈ ചിമിനി മുകളിൽ കാണിക്കും. അതേതാ ചിമിനി? അടുക്കളയിലുള്ള പുകയെ ഉള്ളില് നിർത്താതെ പുറം ഭാഗത്തേക്ക് തള്ളിക്കളയുന്നതായ യന്ത്രം. അപ്പൊ അതുകൊണ്ട് ഒറ്റ സ്ത്രീയുടെയും കണ്ണെന്ന് വെള്ളം വരുന്നില്ല അടുക്കളയിൽ. അപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പൊ നമ്മുടെ വീട് നന്നാവുകയെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇതെല്ലാം കൂടി നല്ല ഉഷാറായി വെക്കണമെന്നാണ്. നമ്മുടെ വീടുകളിൽ നല്ല ആത്മീയ ചൈതന്യം വേണം. അതിന് ബാപ്പയും ഉമ്മയും ഒന്നിച്ചിരുന്നിട്ട് സിനിമ കാണാണ്. ആ വീട്ടിൽ വളരുന്ന മക്കള് നന്നാകുമോ? ഉമ്മ എന്റെ മഞ്ഞനാടി മോർള സദസ്സിൽ എന്റെ വാത കേൾക്കുന്ന ഉമ്മമാരോട് പറയട്ടെ, ഈ സദസ്സിൽ നിന്ന് എന്റെ വാദം കഴിഞ്ഞ് ദുആ കഴിഞ്ഞ് പിരിയുമ്പോഴേക്ക് ഒരു തീരുമാനമെടുക്കണോ? ഇനി ഞാൻ അതാ സിനിമ കാണൂല. ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്ന് സിനിമ കണ്ടാൽ മക്കൾക്ക് കൊടുക്കുന്ന സമ്മതമാണല്ലോ. അവരും പിന്നെ സിനിമ കാണാതിരിക്കുമോ? ബാപ്പ എന്ത് ചെയ്യുന്നു അത് മകൻ ചെയ്യുന്നു, ഉമ്മ എന്ത് ചെയ്യുന്നു അത് മകള് ചെയ്യുന്നു. അതിന് നമ്മളൊരു പ്രത്യേകമായ ഒരു സ്വഭാവം ശീലിക്കണം. അതും കൂടി ഞാൻ പറയട്ടെ, പുരുഷന്മാരെ സ്ത്രീകളെ നിങ്ങൾ എല്ലാരും കൂടി ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറയാണ്, ഒരു പ്രത്യേകമായ ഒരു സ്വഭാവം നമ്മൾ ശീലിക്കണം. അതെന്താണെന്നറിയോ? വീട്ടില് നമ്മൾ എല്ലാവരും ഏറ്റവും ചുരുങ്ങിയത് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും ഭാര്യയും ഭർത്താവും മക്കളും എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കണോ? ഉസ്താദെ, ഇവളെ മോന്റെ നോക്കിയിട്ട് നോക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. ഈ മോന്തേക്ക് നോക്കിയിട്ട് ഭക്ഷണം കഴിക്കാൻ ഇരുന്ന ബാറ്റിന്റെ ഉള്ളിൽ ഭക്ഷണം ഇറങ്ങൂല. അപ്പൊ അയ്യമ്മക്കും വരാനുണ്ടാവും. ഇയാളെ മുഖം നോക്ക സുറാക്കിട്ട് കാല ചമ്മായിട്ട് ഇയാളെ മുഖത്തു നോക്കിയെങ്കിൽ തണ്ണി പോലും ഇല്ല, ഫുഡ് പോട്ട് തണ്ണി ഇല്ല. അങ്ങനൊന്നും പറയരുത്. ഭാര്യയുടെ മുഖത്തേക്ക് ഭർത്താവ് നോക്കുമ്പോൾ ഒന്നാമതായി നോക്കുമ്പോഴുള്ള ആവേശം വേണം.
ആ ആവേശം കിട്ടുന്നില്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കണം. ഇതുപോലെ ഭാര്യക്കും ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആദ്യം ഏത് നിക്കായ കഴിഞ്ഞ ഉടനെ പോയിട്ട് തലയിൽ കൈവെക്കുമ്പോ കാണുമ്പോൾ ഒരു സന്തോഷം, ആ സന്തോഷം വേണം. പിന്നെയും അത് എന്ത് വാതു ചെന്നെങ്കിൽ ഉസ്താദ് എനിക്ക് നിസ്കരിക്കുവേനും ചൊല്ലൊരു. ഇത് മാത്രം അവിടെ പോകേണ്ട വിഷയമല്ല, അവിടെ പോകേണ്ട വിഷയം അല്ലെങ്കിൽ ആക്കി എടുക്കാൻ കഴിയണം. അതാണ് ഇസ്ലാം പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ എല്ലാരും എല്ലാ നേരം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിഞ്ഞോണമെന്നില്ല, അയ്യോ. കാരണം ഇയാൾ രാവിലെ നാസ്തക്ക് ഉണ്ടാവും, ഉച്ചക്ക് ചിലപ്പോ ടിഫിനുമായിട്ട് ഓഫീസിലേക്ക് പോകണം, അല്ലെങ്കിൽ കച്ചവട സ്ഥലത്തേക്ക് പോകണം. അപ്പൊ പിന്നെ വീണ്ടും ഉച്ചക്ക് വരണം പറഞ്ഞ് നടക്കുന്ന കാര്യമല്ല. എന്നാലും എല്ലാരും കൂടെ ഉള്ള ഒരു നേരത്തെ ഭക്ഷണം കൂടെ ഇരുന്ന് കഴിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അതാ പറഞ്ഞത്, നിങ്ങൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കണം. വലാ തഫറഖു ഫഇന്നൽ ബറകത ഫിൽ ജമാഅ. ഒന്നിച്ചുള്ള സമയത്താണ് അല്ലാഹുവിന്റെ ബറക്കത്ത് ഉണ്ടാകുന്നത്. ഒറ്റക്കിരുന്നു സലാത്തു ചൊല്ലാം. പുത്തനാശയക്കാരുണ്ട്, ഞാൻ ആരെ പേരും ഇപ്പൊ ഇവിടെ പറയണില്ല, അതൊരു ബറക്കത്തിന്റെ സൻസല്ലേ. ചില പുതിയ ആശയക്കാരുണ്ട്, അവരെന്താ പറയണത്? അവർ പറയുന്നത് ഒറ്റക്ക് സ്വലാത്ത് ചൊല്ലിക്കൂടെ. എന്തിനാണ് കൂട്ടമായിട്ട് പള്ളിയിൽ പോയി സ്വലാത്ത് ചെല്ലുന്നത്? എന്തിനാണ് കൂട്ടമായി സ്വലാത്തിന്റെ മജ്‌ലിസിൽ പോയി സ്വലാത്ത് ചെല്ലുന്നത്? അതിന് പുത്തനാശയക്കാരന് ഹദീസ് അറിയോ? പുത്തനാശയക്കാരന് ഖുർആൻ അറിയോ? പുത്തനാശയക്കാരന് ഇസ്ലാമിന്റെ നിയമങ്ങൾ അറിയോ? ഫൈനൽ ബറക്ക ഫിൽ ജമാഅ. ബറക്കത്തുള്ളത് എല്ലാവരും ഒന്നിച്ചിരിക്കുമ്പോഴാണ്. യദുല്ലാഹി അലൽ ജമാഅ, അല്ലാഹുവിന്റെ സഹായം കിട്ടുന്നത് എല്ലാവരും ഒന്നിച്ചിരിക്കുമ്പോഴാണ്. എന്തേ പുത്തനാശയക്കാരന് പറഞ്ഞുകൂടെ? കുറച്ച് കഴിഞ്ഞാൽ അവൻ പറയും, എന്തിനാണ് ജമാഅത്ത് നിസ്കാരം ഒറ്റക്ക് നിസ്കരിച്ചുകൂടെ? കുറച്ച് കഴിഞ്ഞാൽ അവൻ പറയും, ഞാൻ പറഞ്ഞു വന്നത് കൂടെ ഇരുന്ന് ചെയ്യുന്നതിൽ വലിയ ബറക്കത്താണ്. അപ്പൊ ഭാര്യയും കൂടെ ഇരിക്കണം, ഭർത്താവും കൂടെ ഇരിക്കണം, മക്കളും കൂടെ ഇരിക്കണം, എന്നിട്ട് ഒന്നിച്ച് ഭക്ഷണം കഴിക്കണം. ആ കഴിക്കുന്നതിൽ വലിയ ബറക്കത്താണ് കേട്ടോ. കുട്ടിയെ ബാപ്പ ചോദിക്കണം, മോനെ ഇന്ന് നീ മദ്രസയിൽ പോയല്ലോ. ഇനി നമ്മൾ ആരെ കാത്തിരിക്കുന്നു? മദ്രസയെല്ലാം തുടങ്ങി മൂന്ന് നാല് മാസമായി. ചില സ്ഥലത്ത് ഇപ്പോഴും മദ്രസ തുടങ്ങിയിട്ടില്ല എന്ന് അറിയാൻ സാധിച്ചു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മുടെ മക്കളുടെ ഭാവി കേടുവരുത്താൻ അല്ലാതെ വേറെ എന്താണ്? അപ്പൊ മക്കളോട് ചോദിക്കണം, മോനെ നീ ഇന്ന് മദ്രസയിൽ പോയല്ലോ, അതെ, എന്ത് പഠിച്ചു? എപ്പോഴാ ചോദിക്കണ്ടേ? ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ചോദിക്ക. ബാപ്പക്ക് വേറെ സമയമില്ല. അല്ല ഉസ്താദി, അത് തിന്നുമ്പോ പൽക്കരിയോ തീറാണ്ടുണ്ടല്ലേ? അതൊക്കെ വായലിന്റെ ഉള്ളിൽ നിന്ന് പൽക്കരിഞ്ഞ സത്വാരി പിന്നെ ജീവമേ പോകും. തൊള്ളലുള്ള സമയത്ത് കുളകുളമെന്നാക്കി സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഭക്ഷണം കഴിക്കാൻ ഒന്നിച്ചിരുന്നപ്പോൾ മെല്ലെ മെല്ലെ ഒന്നൊന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ തൊള്ളൽ ഒന്നും ഇല്ലാതിരിക്കുമ്പോ ആ മോനെ മദ്രസയിൽ പോയല്ലോ, അതെ, ഇന്ന് എന്ത് പഠിച്ചു? ശരിയാ ഉസ്താദ് ഉണ്ടായിരുന്നു. പിന്നെ നീ എന്ത് പഠിച്ചു? സ്കൂളിൽ എന്ത് പഠിച്ചു? സ്കൂളും ചോദിക്കാം, മദ്രസ മാത്രം ചോദിക്കണമെന്നല്ല വേണം, സ്കൂളും ചോദിക്കാം. എന്ത് പഠിച്ചു? എന്തൊക്കെ പഠിച്ചു? അപ്പൊ ഞാൻ ഫാത്തിയ പഠിച്ചു. കുട്ടി പറയും, ആ ഫാത്തിയ പഠിച്ചല്ലേ? ഓ മാഷാല്ലാ, ഇയാൾക്ക് വേറെ സമയമില്ല. എന്നാ അതോടുകൂടെ നിർത്താൻ പാടില്ല, ഫാത്തിയ പഠിച്ചോ. എന്നാ എന്റെ മോളൊന്ന് ഫാത്തിയ ഓതിക്കാം. അതാ അതാ അപ്പൊ കുട്ടി ഇങ്ങനെ ഫാത്തിയ ഓതി. അപ്പൊ മറ്റേ കുട്ടി പറയും, ചെറിയ കുട്ടി, ചെറിയ കുട്ടി പറയും, ബാപ്പാ നാനും പഠിച്ച ബാപ്പ ഫാത്തിയ. നീനു പഠിക്കണോ? നീ പഠിക്കുമായിട്ടില്ല മുണ്ടതീ, അങ്ങനെ പറയാൻ പാടില്ല. പിന്നെ നിങ്ങൾ പിന്നെ നിങ്ങളോടൊരു പ്രത്യേക കണ്ണ് വെച്ചിരിക്കും. ഈ കുട്ടി ഇത് പണ്ടത്തെ കുട്ടിയല്ല, പുറത്തു വന്ന ഉടനെ കയ്യിൽ മൊബൈൽ പിടിക്കണ കുട്ടിയാണ് ഇപ്പത്തെ മക്കളൊക്കെ. ഇല്ലേ സുബാന ജല്ലജലാലും, നിങ്ങൾ ആലോചിച്ചു നോക്ക, അഞ്ചാറ് മാസം വേണ്ട, ഉമ്മാന്റെ പിന്നെ മുലപ്പാല് കുടിക്കുന്ന സമയം തന്നെ മൊബൈൽ ഉമ്മാന്റെ കയ്യിൽ ഇങ്ങനെ മൊബൈൽ ഉണ്ടാവൂലേ?
ഉമ്മ ഇപ്പത്തെ ഉമ്മമാരൊക്കെ അങ്ങനെയാണല്ലോ. പഴയ കാലത്തുള്ള ഉമ്മമാരൊക്കെ അവര് കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുന്ന സമയത്ത് മറ്റേ കയ്യിലെ തസ്ബീന്റെ മാലം വെച്ചിട്ട് ഇങ്ങനെ സ്വലാത്തിൽ നിന്നുണ്ടാവും. എന്ത്, ഈ കുഞ്ഞിനിങ്ങനെ പാല് കുടിപ്പിക്കുമ്പോ ഈ സ്വലാത്തിന്റെ വറക്കത്തും കൂടി അതിലുണ്ടാകട്ടെ, ഈ ദിക്കിരിന്റെ വറക്കത്തും കൂടി ഉണ്ടാകട്ടെ. അതേ സമയത്ത് ഇന്നത്തെ ചില ഉമ്മമാരോ അപ്പുറം കുടിപ്പിക്കുമ്പോ ഇപ്പുറം കയ്യില് മൊബൈലാണ്, അതിങ്ങനെ നോക്കാം. അപ്പൊ ഈ കുട്ടി അത് നിർത്തി, കാരണം കുട്ടിക്ക് അതിനോട് വലിയ ടേസ്റ്റ് കിട്ടണില്ല. കുട്ടിക്ക് ഈ വെളിച്ചം കണ്ട ഭാഗത്തേക്ക് നോക്കി മൊബൈൽ, അപ്പൊ തന്നെ കുട്ടി നോക്കി. അതൊക്കെ പഠിപ്പിക്കണതാരാ? ഞാൻ പഠിപ്പിക്കാണ്, നമ്മൾ പഠിപ്പിക്കാണ്, ഉമ്മയും ഉപ്പയും പഠിപ്പിക്കാണ്. എന്നാൽ ഈ ചെറിയ കുട്ടിയോട് നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. ആ കുട്ടിയോട് പറയണം, മാഷാല്ലാ നീയും പഠിച്ചോ, അതേ പഠിച്ചു എന്ന് ഫാത്തിയ ഓതിക്കോ. ആ ഫാത്തിയ ഓദിപ്പിക്കണം. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ വീടുകളിൽ ബറക്കത്ത് കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണത്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കി, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പറയാണ്, സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ ഒരിക്കൽ മൈമൂന ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ പോയി. മൈമൂന ബീബി ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയാണ്. ആ മൈമൂന ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ പോയി. ഞാൻ അന്ന് മഹദിയുടെ വീട്ടിൽ കിടന്നുറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭർത്താവാണ്, ആ ഭർത്താവ് അവിടെയുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃ സഹോദരന്റെ മകനാണ്. മഹാനവരുകൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിടത്ത് ഉറങ്ങി, ഞാൻ മറ്റൊരിടത്ത് ഉറങ്ങി. അതാ എനിക്ക് പെട്ടെന്ന് ഉറക്ക് തെളിഞ്ഞു. കണ്ണു തുറന്നു നോക്കുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉളു എടുക്കുകയാണ്. ഞാനും നേരെ ഉണർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് ഞാൻ ചെയ്യുകയാണ്. ഇത് പറയുന്ന സമയം അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് തങ്ങൾ ചെറിയ കുട്ടിയാണേ സുഹൃത്തുക്കളെ, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യുന്നത് കണ്ടു, അതുപോലെ ചെയ്തു. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കുകയാണ്. തങ്ങൾ എന്തു ചെയ്തു? ഉളു എടുത്തതിന് ശേഷം നേരെ വന്ന് തങ്ങൾ നിസ്കരിക്കുകയാണ്. ഞാനും നിസ്കരിച്ചു. തങ്ങൾ ഉളുവെടുക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഉളുവെടുത്തു. തങ്ങൾ നിസ്കരിക്കുന്നത് കണ്ടപ്പോ ഞാൻ നിസ്കരിച്ചു. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ സുബൈ ബാങ്കു കൊടുത്തു. അപ്പൊ ഈ നിസ്കരിച്ചതോ സുബൈ നിസ്കാരമല്ല, തഹജ്ജുദ് നിസ്കാരമാണ്. സുബഹി ബാങ്കു കൊടുത്തപ്പോൾ ഒരു രണ്ട് രക്അത്ത് നിസ്കരിച്ചു. അതിനുശേഷം തങ്ങളെ കൂടെ സുബൈ നിസ്കരിച്ചു. എന്തേ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ കുട്ടിയായിരുന്ന സമയത്ത് ഇത് ചെയ്യാൻ കാരണം? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ കിടന്നുറങ്ങിയതാണ് തങ്ങളെ ഭാര്യയുടെ വീട്ടില്. അന്ന് തങ്ങൾ ചെയ്തത് കണ്ടു. കുട്ടികൾ അങ്ങനെയാണ്, കുട്ടികൾ കാണുന്നത് പെട്ടെന്ന് മനസ്സിൽ പതിപ്പിച്ചു കളയൂ. കുട്ടി ഒരു വാക്ക് കേട്ടാൽ പെട്ടെന്ന് കാണാതെ പഠിച്ചിരിക്കൂ. അതുകൊണ്ട് കുട്ടികളെ മുന്നിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോ അത് കുട്ടികൾക്ക് പകർത്താൻ പറ്റിയ കാര്യമേ ചെയ്യാവൂ, അല്ലാത്തത് ചെയ്തുകൂടാ. ഈ സദസ്സിൽ ഉമ്മപ്പെങ്ങന്മാരുണ്ടല്ലോ, നിങ്ങളോട് ഞാനൊരു കാര്യം പറയട്ടെ. വീട്ടിൽ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണോ? ഇന്ന് വളർന്നു വരുന്ന പെൺമക്കളുണ്ടല്ലോ, ആൺമക്കളുണ്ടല്ലോ, വലിയ കാനൂണുകാരനായി മാറിയിരിക്കുകയാണ്. കാനൂണുകാരൻ പറഞ്ഞാ അതിന്റെ മറ്റൊരു ഭാഷ പറയുകയാണെങ്കിൽ അധിക പ്രസംഗി. ഇന്നത്തെ മക്കൾ അധിക പ്രസംഗികളായി കൊണ്ടിരിക്കുകയാണ്. ചില കുട്ടികളെ വർത്തമാനം നോക്കുമ്പോ വലിയ വലിയ 10-40 വയസ്സുള്ള പൽക്കവരുടെ പൽക്ക,
അവന്റെ കുട്ടികൾ സംസാരത്തിന്റെ ശൈലിയും അങ്ങനെയാണ്, ചർച്ചാ വിഷയം അങ്ങനെ തന്നെയാണ്. നാട്ടിലൊരു 40 വയസ്സ് പ്രായത്തിയ മക്കളൊക്കെ, 40 വയസ്സ് പ്രായമുള്ള മക്കളല്ല, 40 വയസ്സ് പ്രായമുള്ളവരൊക്കെ സംസാരിക്കുന്ന ചർച്ചാ വിഷയം വീട്ടിൽ 7 വയസ്സ് 6 വയസ്സുള്ള മക്കൾ ചർച്ച ചെയ്യാം. ഒരു കുട്ടി പറഞ്ഞു, അത്രേ എന്താ വെല്ലുമാരെ ബാച്ചൊക്കെ നോക്കിട്ട്, വെല്ലുമാന്റെ ബാറ് വലിയ ബാറാണ്. എന്താ കാരണം? ആ കുട്ടി പറയാൻ കാരണം എന്താ? കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെ ശ്രദ്ധിക്കോ, ബാറ് വലുത് എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെന്താ, വീട്ടിൽ ചർച്ച നടക്കാണ്, ആരെ ബാറ് വലുത്, ആരെ ബാറ് ചെറുത്. അപ്പൊ ബാപ്പയും ഉമ്മയും തമ്മിൽ സംസാരിക്കുകയാണ്. ബാപ്പ ചിലപ്പോ പറയും ഉമ്മാനോട്, നിന്റെ ബാറ് ബാരിനോട് പറയും, നിന്റെ ബാറ് തെല്ലെ ടയറ് പോലെ ആയതുകൊണ്ട് ജാഗ്രത എന്ന് പറയും. ചിലപ്പോ ബാറ് ടയറ് പോലെ ആയതുകൊണ്ട് തെല്ലെ ജാഗ്രത എന്ന് പറയും ചിലപ്പോ. പക്ഷെ അത് ഒറ്റക്ക് റൂമിൽ പറഞ്ഞാ മതി, കുട്ടികൾ മുന്നിൽ അത് പറയാൻ പാടില്ല. ഭാര്യന്റെ വയറ്റിലേക്ക് നോക്കിയിട്ട് ബാറ് ടയറ് പോലെ എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ കുട്ടിയും പറയും, ഉമ്മ നിന്റെ ബാറ് ടയറ് പോലെ. എടാ ചിരിക്ക, ഇനിയിപ്പോ നാളെയും പോയിട്ട് ഉമ്മാന്റെ അടുത്തല്ല അങ്ങനെ പറഞ്ഞ പിന്നെ ഞാൻ കുറ്റക്കാരനാവട്ടോ. ഉമ്മാനോട് അങ്ങനെ പറയരുത് മോനെ. അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം. മക്കളെ മുന്നിൽ എല്ലാം വർത്തമാനം പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാല് കുട്ടികൾ പെട്ടെന്ന് റെക്കോർഡ് ചെയ്യും, എന്നിട്ട് അതേ വർത്തമാനം ഉമ്മാനോടും ബാപ്പാനോടും പറയും. ഇല്ലേ, ചില മക്കളെ ശ്രദ്ധിച്ചില്ലേ നിങ്ങള്? അവരെ സംസാരം നോക്കുമ്പോ വലിയ വലിയ ആളുകളെ സംസാര നമ്മൾ നോക്കിട്ട് പറയും, ഇത് ഭയങ്കര വലിയ ബായി എന്ന് പറയും. ഓൾക്ക് അങ്ങനെ ഒരു ബായി വരുത്തിച്ചതാരാ? വീട്ടുകാരാണ്. കുട്ടികളെ മുന്നിൽ അങ്ങനെ ഒന്നും സംസാരിക്കാൻ പാടില്ല. അതാ ഞാൻ പറഞ്ഞത്, നമ്മളെ കണ്ടിട്ട് അവർ പകർത്തും. അതാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉദു എടുത്തത് കണ്ടപ്പോൾ മഹാനവരുകൾ പോയി ഉദു എടുത്തു. അന്ന് കുട്ടിയാണ്. നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ പോയി നിസ്കരിച്ചു. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് സുഹൃത്തുക്കളെ, അപ്പൊ നമ്മുടെ മക്കളെ ആ രൂപത്തിൽ വളർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് മടങ്ങുന്നു. ആ മക്കള് വലുതായി വലുതായി അവർ ചെറുപ്പക്കാരായി വരികയാണ്. ആ ചെറുപ്പക്കാര് നാട്ടിന് വലിയ വെളിച്ചമാണ്. ഓ ചെറുപ്പക്കാരെ, ഞാൻ എന്റെ പല സദസ്സിലും പറയുന്നത് പോലെ ഇവിടെയും പറയട്ടെ, നമ്മള് പല അനാചാരങ്ങളുടെ പിന്നിലും പോകാൻ പാടില്ല. ഇന്ന് കണ്ടില്ലേ ബർത്ത്ഡേയുടെ പേരിൽ നടക്കുന്ന കോമാളിത്തരങ്ങൾ എന്തൊക്കെയാണ്? സുബ്ഹാനല്ലാഹ്. കേണ്ടല വെച്ച് കേക്ക് മുറിക്കുന്നവരില്ലേ, അതൊരു ചടങ്ങാക്കി തിരിക്കുന്നവരില്ലേ, എന്നിട്ട് അതെല്ലാം എടുത്ത് സ്റ്റാറ്റസിൽ എടുത്തു വെക്കുന്നവരില്ലേ. ചില ആളുകൾക്ക് ഒരു സ്വഭാവമുണ്ട്, കുട്ടികളെ ഫോട്ടോ സ്റ്റാറ്റസിൽ എടുത്തു വെച്ചാലേ ഇവന് ഭയങ്കര ഒരു സന്തോഷം. ഉമ്മമാരെ, നിങ്ങൾക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു കണ്ണനുണ്ടാവും, അവന്റെ കണ്ണ് പെട്ടെന്ന് കൊള്ളൂ. അവൻ നിങ്ങളെ കുട്ടിയോ പേരക്കുട്ടിയോടെ സ്റ്റാറ്റസിൽ എടുത്തു വെച്ച ഈ ഫോട്ടോ കണ്ട്, ഓ ഈ കുഞ്ഞെന്തൊരു ചന്തത്തെ കിടാ, ഇത് ഗൊമ്പ എന്നെങ്കിലും പറഞ്ഞു പോയാ ആ ഗൊമ്പ പിന്നെ കമ്പമായി മാറും കേട്ടോ. കണ്ണേർ എന്നത് ഹക്കാണ്, അൽ ഐനു ഹഖൂൻ, കണ്ണേർ എന്നത് യാഥാർത്ഥ്യമാണ്. ആ കണ്ണുകൊണ്ട് എത്രയോ ആളുകൾ ഖബറുകളിൽ വരെ എത്തിയിട്ടുണ്ടെന്ന് അഖ്സാം ബൈത്തിൽ പോലുമില്ലേ. അതുകൊണ്ട് പറയട്ടെ, നമ്മൾ ഇതുപോലെയുള്ള തോന്നിവാസങ്ങളുടെ പിന്നിൽ പോകാൻ പാടില്ല. ചെറുപ്പക്കാരാ, ഇന്ന് കുറെയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. തലയിലെ മുടിയുടെ ഹെയർ കട്ടിംഗ് പരിഷ്കാരത്തിന്റെ ആകാൻ പാടില്ല. ഞാൻ ഇന്ന് കൊപ്പയിലേക്ക് പോകുമ്പോ ഒരു സ്ഥലത്ത് നാസ്ത കഴിക്കാൻ വേണ്ടി കയറി, അവിടെ നമ്മളെ തൊട്ടപ്പുറത്ത് ഒരു ചെറുപ്പക്കാരൻ ഇരിക്കുകയാണ്. ഇന്നാലില്ലായോ, അവന്റെ തല നോക്കുമ്പോൾ ഒരു സ്പ്രിംഗ് പോലെയാണ്. സ്പ്രിംഗ് പോലെ എന്ന് പറഞ്ഞ എന്താ അതിന്റെ അർത്ഥം? ഒരു സ്പ്രിംഗ് കൊണ്ടുവന്നിട്ട് തലയിൽ ഒട്ടി ഒട്ടി പിടിപ്പിച്ചാൽ എങ്ങനെ ഉണ്ടാവൂ? തലയുടെ താഴ്ഭാഗത്തൊക്കെ ഒന്നുമില്ല, മുകള് ഭാഗത്ത് ഒരു ഒരു കുട്ടി കൊണ്ടുവന്ന് തലയിൽ വെച്ചതുപോലെയാണ്. ഇന്നാലില്ല പരിഷ്കാരമാണ്. ഒരിക്കലും നമ്മൾ ഏതോ ഒരുത്തൻ ചെയ്യുന്നത് കണ്ട് നമ്മൾ എന്തിനാ ചെയ്യേണ്ടത്? ചെറുപ്പക്കാരെ, നമുക്ക് ഇവിടെ അനുഗമിക്കാൻ ഒരുപാട് മഹാന്മാരില്ലേ? ഇവിടെ നേരത്തെ കഴിഞ്ഞില്ലേ?
ഇത് സ്വലാത്ത് വാർഷിക സദസ്സല്ലേ, റിഫായി റാതിബ് അതിന്റെ പേരിൽ സംഘടിപ്പിച്ച പരിപാടിയല്ലേ? ആ റിഫായി റാതിബ് ആരുടെ പേരിലുള്ള റാതിബാണ്? സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു, ആ മഹാനരുടെ പേരിലുള്ള റാതിബല്ലേ? ഇതുപോലെ എത്ര ഔലിയാക്കളില്ലേ? ആ ഔലിയാക്കളെ പിന്തുടർന്ന് നമുക്കൊന്ന് ജീവിച്ചുകൂടെ? മഹാന്മാരെ പിന്തുടർന്ന് നമുക്കൊന്ന് ജീവിച്ചുകൂടെ? നമ്മൾ എന്തിനാണ് കണ്ട് കാണുന്ന ഏതോ ഒരു പരിഷ്കാരിയുടെ പിന്നിൽ പോയി അതപ്പതിക്കുന്നത് എന്തിനാണ്? നമുക്ക് മഹാന്മാരിൽ നിന്ന് തന്നെ പഠിക്കാൻ എത്രയോ കാര്യങ്ങളില്ലേ? നമ്മൾ ആ മഹാന്മാരിൽ നിന്ന് പഠിക്കണോ? ഇത് അഹ്മദുൽ കബീർ റിഫായി തങ്ങളെ സദസ്സായത് കൊണ്ട് ഒരു കാര്യം കൂടി ഞാൻ സാന്ദർഭികമായി കൊണ്ടുവരട്ടെ. നമ്മൾ നിസ്കരിച്ചാ മാത്രം പോരാ, ഖുർആൻ ഓതിയാ മാത്രം പോരാ, ദിക്റു ചൊല്ലിയാ മാത്രം പോരാ, വാല് കെട്ടാ മാത്രം പോരാ. നമ്മൾ നമ്മളെ ആര് ശല്യം ചെയ്താലും അവർക്ക് വിട്ടുവീഴ്ച ചെയ്യാനുള്ള വിശാലമായ മനസ്സുള്ളവരാകണം കിട്ടൂ. നമ്മളെല്ലാവർക്കും വിശാലമായ മനസ്സുള്ളവർ. ഉസ്താദെ, എന്നെ പലരും ആക്രമിച്ചിട്ടുണ്ട്, ഞാൻ എല്ലാവർക്കും പുറത്തു കൊടുത്തു എന്ന് പറയുന്നവർ എത്ര പേരുണ്ട് ഈ സദസ്സിൽ? ഒന്ന് കൈവന്നു. ഇപ്പൊ വിശാല മനസ്സ് ഇപ്പൊ തീരുമാനോ? ഇല്ല ഇല്ല. അപ്പോഴും ചിലരുടെ മറുപടി എന്തറിയോ? ഇല്ല ഉസ്താദേ, ഒന്നിങ്ങനെ കുത്തിയെങ്കിൽ പുറത്തു കൊടുക്ക, കുത്തിട്ട് ഒട്ടേക്കെങ്ങനെ പുറത്തു കൊടുക്കട്ടെ ഉസ്താദേ? നിങ്ങൾക്ക് കൂലി കൂടുതൽ കിട്ടിയെന്നല്ലാതെ കുത്തിയിട്ട് പൊരുത്തപ്പെട്ട് കൊടുത്താൽ അതിനേക്കാളും വലിയ കൂലിയാണ് കുത്തിയിട്ട് ഒട്ടയാക്കിട്ട് പൊരുത്തപ്പെട്ട് കൊടുത്താൽ. എത്ര കണ്ട് വേദനിക്കുവോ അത്ര കണ്ട് പൊരുത്തപ്പെട്ട് കൊടുക്കുന്നത് പ്രതിഫലം കൂടുതലാണ്. എല്ലാവർക്കും വിട്ടുവീഴ്ച ചെയ്യുന്നവരാകണം. കച്ചവടക്കാരനുണ്ട്, കച്ചവടക്കാരൻ ഒരുത്തൻ നമ്മളെ പറ്റിച്ചു. പറ്റിച്ചാൽ അവനെ ഒന്ന് കരുതിയിരിക്കണം. അവനുണ്ട് വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ പിന്നെ അവനും വീണ്ടും കൂട്ടിയിട്ട് കൊണ്ടുപോകണമെന്നല്ല പറഞ്ഞിട്ടർത്ഥം. പിന്നെ ആകെ വിട്ടുവീഴ്ച ചെയ്യാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും സമയം ഉണ്ടാവില്ല. പിന്നെ അവനെ കരുതിയിരിക്കണം. കരുതി എന്നിട്ട് അവൻ ഇതുവരെ ചെയ്തതിന് ഞാൻ പുറത്തു കൊടുത്തു എന്ന് പറയണം. ഈ ചില ആളുകളൊക്കെ പറയുന്നവരുണ്ട്, ഞാൻ ആഖിറത്തിക്ക് നീട്ടി വെച്ചു. ഇവന്റെ വർത്താനം കേൾക്കുമ്പോ തോന്നിപ്പോവും അവിടെയുള്ള മലക്കുകളൊക്കെ ഇവന്റെ കുടുംബത്തിൽപ്പെട്ട കാക്ക ഇളങ്ങ മുത്തങ്ങമാറ മക്കാന്ന് തോന്നിപ്പോവും. മലക്കുകൾ നാനുകൊണ്ട് അവിടെ നോക്കിടാണ്. എവിടെ അവിടെ എന്ന് പറഞ്ഞ അൽമദീനന്നല്ല, അവരുടെ ദർജ വർദ്ധിപ്പിക്കട്ടെ. രണ്ട് മഹാന്മാരും നിങ്ങൾ വലിയ ഭാഗ്യവന്മാരും. ആ രണ്ട് മഹാന്മാരുടെ പരിസരത്ത് നിങ്ങൾ ഇങ്ങനെ താമസിക്കുക. പിന്നെ മഞ്ഞനാടിയിൽ ബഹുമാനപ്പെട്ട ഇസ്മായിലുൽ ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി, വലിയ മഹാ ഈ പരിസരത്ത് ആത്മീയമായ ചൈതന്യം വീശിയ വലിയ മഹാൻ. അല്ലാഹു തആല അവരോടൊക്കെ മഹത്വം കൊണ്ട് നമ്മൾ അല്ലാഹു തആല നന്നാക്കി തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, അങ്ങനെ പറയുന്ന ചില ആളുകളുണ്ട് ഓൾക്ക് കാണിച്ചിട്ട് അവിടെ പടിപാട്ടറേ, ഞാൻ അവിടെ എന്തും ആക്കല്ല, അവിടെ ആക്കട. ഓ, പകരം വീട്ടാൻ വേണ്ടി അള്ള കാത്തിരിക്കാണ് ഇവനെ ഒന്ന് വരാൻ വേണ്ടിട്ട് പൂൽ പുഷ്പത്തിന്റെ മാല ഇട്ടിട്ട് ഇവനെ സ്വീകരിക്കാൻ എന്ന് കരുതിപ്പോയോ? വേറെ ചില ആളുകൾ പറയും, അതിന് നമുക്ക് ആ സുഖം നമുക്ക് കൂടുതലാ. അതിനാ ഞാൻ പറയുന്നത്, വേറെ ചില ആളുകൾ പറയും, ഓ ഞാൻ മരിച്ചാലും എന്റെ മയ്യത്ത് പോലും അവന് കാണിച്ചുകൂടാ. സുബ്ഹാനല്ലാ, നിങ്ങൾ പറയുന്ന ആ വാക്ക് നിങ്ങളെ മയ്യത്തിന് ഭാരമാണെന്ന് നിങ്ങൾ എന്തേ മനസ്സിലാക്കാത്തത്? നിങ്ങളാ പറയുന്ന വാക്ക് നിങ്ങളെ മയ്യത്ത് പോലും നിങ്ങളോട് പൊറുക്കൂല എന്നെന്തേ നിങ്ങൾ മനസ്സിലാക്കാത്തത്? സുബ്ഹാനല്ലാഹ്, ആര് എന്ത് ചെയ്താലും വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്സ് വേണം കേട്ടോ. വൽകാളിമീനൽ ഗൈളാ, ഈമാനുള്ളവരുടെ അടയാളം ഖുർആൻ പറഞ്ഞത് അതല്ലേ? ദേഷ്യം വരാത്തവനില്ല,
ദേശം വരേണ്ട സമയത്ത് ദേശം വരണം. അർസബറണായ ടൈമിൽ അർസബറണു വന്നില്ലെങ്കിൽ അവൻ ഉമ്മങ്ക, അവന് കൊരങ്ങനാണെന്ന് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ദേശം വരേണ്ട സമയത്ത് ദേശം വരണോ? അതേ സമയത്ത് എപ്പോഴും ദേശം വരണമെന്നില്ല. ആ ദേശം വരുന്ന സമയത്ത് മറച്ചു വെക്കണോ? ആ ദേശം പുറത്ത് കാണിച്ചുകൂടാ. ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നവനാകണോ? ആരെന്ത് ചെയ്താലും അവന് പുറത്തു കൊടുക്കുന്ന നല്ല മനസ്സ് വേണോ? ആ പുറത്തു കൊടുക്കുന്ന മനസ്സുണ്ടായാലോ അത് ഈമാനിന്റെ അടയാളമാണെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു. ഭാര്യ എന്തെങ്കിലും ചെയ്താലേ പുറത്തു കൊടുക്കാൻ മനസ്സ് വേണം. ഭർത്താവ് എന്തെങ്കിലും ചെയ്താലേ പുറത്തു കൊടുക്കാനുള്ള മനസ്സ് വേണം. കുടുംബം തമ്മില് പിണങ്ങി നിൽക്കരുത് കേട്ടോ. കുടുംബം തമ്മില് പിണങ്ങി നിന്നാൽ അത് വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്സ് വേണോ? ഇപ്പൊ എല്ലാം കൂടി വിശദമായി പറയാൻ സമയമില്ല. കുടുംബം തമ്മിൽ അടിക്കാൻ പാടില്ല, അയൽവാസികൾ തമ്മിൽ പിണങ്ങാൻ പാടില്ല. സുബ്ഹാന ജല്ല ജലാലു. ഒരുത്തന്റെ വീട്ടിലേക്ക് പോയി നോക്കുമ്പോ റോഡില്ല, റോഡില്ല, റോഡില്ല. എന്താ റോഡില്ലായിരിക്കാൻ കാരണം? ഇപ്പുറത്തുള്ള ആള് അയാളെ പരിശ്രമമാണ് ഇയാൾക്ക് റോഡില്ലാതിരിക്കാനുള്ള കാരണം. അയാൾക്കുള്ള റോഡിന് ഇയാൾ സൗകര്യം ചെയ്യണില്ല. അപ്പൊ ചോദിച്ചാൽ വരുന്ന എന്താ? റോഡില്ലായ തെരുവ് പോട്ട്. അങ്ങനെ ശാപം വെക്കുകയാണ്. ഇന്നാലില്ല പാടില്ല, നമ്മൾ വിട്ടുവീഴ്ചക്കാരാകണം. അതുകൊണ്ടല്ലേ സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാണി റളിയല്ലാഹു അൻഹു വലിയ വിട്ടുവീഴ്ച കാണിച്ച മഹാനല്ലേ. പലരും മഹാനവരികളെ ആക്രമിച്ചു, പലരും മഹാനവരികളെ വേദനിപ്പിച്ചു, പക്ഷെ അതിനൊന്നും മഹാനവരികൾ തിരിച്ചടിച്ചില്ല. ആ കാലത്ത് ജീവിച്ചിരുന്ന ഒരു പണ്ഡിതനുണ്ടായിരുന്നു, ഇബ്രാഹിം. ഇബ്രാഹിം എന്നോ എഴുതി കൊടുത്താരേരം ചെന്നോവര് അപ്പോൾ മറുഹത്ത് നോക്കി ഫശം ഹുക്ക് അറിഞ്ഞില്ല ഞാനീവര് ഫോരീഷായെന്നോവര്. മഹാനവരുടെ കാലത്ത് ജീവിച്ച വേറെ ഒരു പണ്ഡിതൻ ഇബ്രാഹിമുൽ ബിസ്തി എന്നാണ് അവരുടെ പേര്. ആ പണ്ഡിതൻ ഒരു കത്തെഴുതി റിഫായി ശൈഖിലേക്ക്. ആ കത്തിലുള്ളത് നമ്പർ വൺ തെരികളാണ്. തെരികളിങ്ങനെ പറഞ്ഞ് 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 അവസാനം റിഫായി ശൈഖിനെ കുറിച്ച് ആ പണ്ഡിതൻ പറഞ്ഞത് എന്താണ്? നമ്മളെങ്കാലും ഇങ്ങനെ വിളിച്ചിരുന്നെങ്കിൽ എന്താ വിളിക്ക? അവിടെ ഉള്ളത് ആകെ സൺ ഓഫ്, ഒറ്റ സൺ ഓഫ് ആണ് ഇങ്ങോട്ട് വിളിച്ചത്. നമ്മള് വേണമെങ്കിലും 101 സൺ ഓഫ് അപ്പുറം വിളിക്കും. എത്ര ഡാഷ് കൂട്ടിയാലും നമുക്ക് സമാധാനം വരൂല്ല. സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ ദിഫാഴി തങ്ങൾ ഇക്കത്തങ്ങ് വായിച്ചു. ആ കത്ത് നോക്കിയിട്ട് അടുത്ത് നിൽക്കുന്ന അയാളോട് പറഞ്ഞു, ഒരു മറുപടി എഴുതണം. എന്താ മറുപടി? ഓ ശൈഖേ ഇബ്രാഹിം ബിസ്തി എന്നവരെ, മഹാനരെ, നിങ്ങൾ എന്നിലേക്കൊരു കത്തയച്ചു. ആ കത്ത് എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ആ കത്തിൽ നിങ്ങൾ എന്നെ കുറിച്ച് പറഞ്ഞല്ലോ ഒരുപാട് കാര്യങ്ങൾ. ഞാൻ നന്നാകാൻ നിങ്ങളൊന്ന് ദുആ ചെയ്യണം. ഞാൻ മോശക്കാരനാണ്. നിങ്ങൾക്ക് എന്നെ കണ്ടത് ഒരു കൽബ് പുനൽ കൽബിന്റെ രൂപത്തിലല്ലേ? എന്നാൽ നിങ്ങൾ അല്ലാഹുവാണ് എന്നെ ആ കോലത്തിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. നിങ്ങളെ കണ്ണിനെ എന്നെ കണ്ടത് അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ? ഞാനൊന്ന് നന്നാകാൻ ദുആ ചെയ്യണേ. ഈ മറുപടി കത്ത് ഇബ്രാഹിമുൽ ബിസ്തി എന്നവരെ കയ്യിൽ കിട്ടിയപ്പോൾ ആ കത്തും വെച്ചിട്ട് അദ്ദേഹം പോയി. എങ്ങോട്ട് പോയിനെ അറിയില്ല.
എന്തേ കാരണം അദ്ദേഹം പോലും ഇത് പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെയുള്ള ഒരു നല്ല മറുപടി കത്ത് വരുമെന്ന് കണ്ടില്ലേ നിങ്ങൾ നമ്മൾ റാത്തീബ് ചൊല്ലാൻ ഉഷാറാണ് റാത്തീബ് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് അത് വേണോ പക്ഷേ ആ റാത്തീബിന്റെ മശായിഖന്മാരുടെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പകർത്തണ്ടയോ ചില ആളുകൾ മനസ്സിലാക്കുന്നത് ചില പുരുഷന്മാർ വിട്ടുവീഴ്ച കൊടുക്കാൻ തയ്യാറാണെങ്കിലും സ്ത്രീകൾ പറയും വേണ്ട വേണ്ട ഇപ്പൊ വേണ്ട കൊറേ കളിയിട്ട് നോക്ക എന്തറാക്കടാട്ട് നോക്ക എന്നും പറഞ്ഞിട്ട് ചിലപ്പോ ചില ഭാര്യമാരാണ് ഭർത്താക്കന്മാരെ വഴിതെറ്റിക്കുന്നത് ചിലരുടെ ധാരണ നമ്മള് മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ നമ്മൾ നിന്ദ്യരായി പോകുമെന്നാണ് അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പഠിപ്പിച്ച ഹദീസിൽ കാണാം مازاد الله عبدا بعفو الا عزا ഏതൊരു അടിമ മറ്റൊരാൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ അല്ലാഹു തആല അവൻ അന്തസ്സല്ലാതെ ഒന്നും വർദ്ധിപ്പിക്കുകയില്ല നല്ല ഇസ്സത്ത് അല്ലാഹു അവന് വർദ്ധിപ്പിക്കുകയാണ് ഒരാള് ഞങ്ങളെ ശല്യം ചെയ്തിട്ടുണ്ടോ ഒരാള് ഞങ്ങളെ ആക്രമിച്ചിട്ടുണ്ടോ ഒരാള് ഞങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടോ ഒരാള് ഞങ്ങളെ ചീത്ത പറഞ്ഞിട്ടുണ്ടോ അവർക്ക് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ അല്ലാഹു തആല ഞങ്ങൾക്ക് അന്തസ്സല്ലാതെ വർദ്ധിപ്പിക്കൂല അപ്പൊ ആ മഹാന്മാരെ പകർത്തി ജീവിക്കുന്നവരാകണം ഇനി കൂടുതൽ പറയുന്നില്ല ചുരുക്കട്ടെ ഇത് സ്വലാത്ത് വാർഷികത്തിന്റെ സദസ്സാണല്ലോ എന്റെ ഈ സംസാരം നിർത്തുമ്പോൾ ഈ സദസ്സ് നമുക്കൊന്ന് മദീനയുമായി ബന്ധിപ്പിക്കണ്ടയോ ആ മദീനയിൽ വിശ്രമിക്കുന്ന താജിദാരെ മദീന സർക്കാരെ ആലം സയ്യിദേ കായിനാത്ത് ജനാബേ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്രമിക്കുന്ന മണ്ണാണ് ചെറുപ്പക്കാരാ നമ്മുടെ പള്ളിയിൽ ആഴ്ചയിൽ സ്വലാത്ത് നടക്കുന്നുണ്ടാകും മാസത്തിൽ സ്വലാത്ത് നടക്കുന്നുണ്ടാകും എന്റെ പള്ളിയിൽ നടക്കുന്ന സ്വലാത്ത് മജ്‌ലിസ് ഞാൻ നഷ്ടപ്പെടുത്തൂല്ല നാട്ടിൽ ഏറ്റവും വലിയ ബർക്കത്തുള്ള ഇടം പള്ളിയാണ് ആ പള്ളിയിൽ വന്ന് ഇരിക്കാനുള്ള ഒരു അവസരമല്ലേ അത് ഇപ്പള്ളിയിൽ ജുമാ ഇല്ല എന്നല്ലേയുള്ളൂ ജമാഅത്ത് നിസ്കാരമുണ്ടല്ലോ ഇൻഷാല്ലാ നമുക്ക് ഇപ്പള്ളി ഒന്ന് ഉഷാറാക്കണമെന്നൊരാഗ്രഹമുണ്ട് അല്ലാഹു തആല സാധിപ്പിക്കട്ടെ അതിനെ സഹായിക്കുന്നവരുണ്ട് സഹായിച്ചവരുണ്ട് ഇനിയും സഹായിക്കേണ്ട പലരുമുണ്ട് അല്ലാഹു തആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ ഈ പള്ളിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വരുമാനത്തിന്റെ വഴി വേണം അത് ഞങ്ങളെ കാലത്ത് തന്നെ ഞങ്ങൾ ചെയ്യണം നമ്മുടെ മക്കളെ നടത്തട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിട്ടുപോകാൻ പാടില്ല അവരുടെ കാലത്ത് അവർക്ക് ചെയ്യേണ്ടുന്ന പലതുമുണ്ട് നമ്മുടെ ജീവിതകാലത്ത് തന്നെ നമുക്കതിന് ചെയ്യണം എന്നാൽ നമ്മുടെ നമ്മുടെ കബറിൽ കിടക്കുമ്പോൾ നമുക്കൊന്ന് സ്വസ്ഥമായി ഒന്ന് കിടന്നുകൂടെ ആ പള്ളിയുടെ കമ്മിറ്റി ഭാരവാഹികൾ അൽഹംദുലില്ലാഹ് ഇവിടെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പറയട്ടെ അധികാരം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്നോട് ആരെങ്കിലും അധികാരം ഏൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ കഴിവിന്റെ പരമാവധി ഒഴിഞ്ഞു മാറലാണ് ഞാൻ വാതിന് പോകും ശരിയാണ് അതേസമയത്ത് എന്നെ കൊണ്ട് കഴിയുന്ന ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും പക്ഷെ എന്തെങ്കിലും ഒരു നേതൃസ്ഥാനത്തിലുള്ള അധികാരം എന്റെ തലയിൽ വരുമ്പോ ഞാൻ പെട്ടെന്ന് ഒഴിഞ്ഞു മാറും അത് പലർക്കും അറിയും എന്റെ കാരണം അധികാരത്തിൽ ഞാൻ ഇരുന്നാൽ ഞാൻ ചെയ്യുമെന്ന് ഉറപ്പുണ്ടായാലേ ഞാൻ അധികാരം
കസേരയിൽ ഇരുന്നിട്ട് കാര്യമുള്ളൂ. എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഞാൻ പിന്നെ സ്ഥാനം മോഹിച്ചുകൊണ്ട് ഒരിക്കലും ഇരിക്കാൻ പാടില്ല. കാരണം ഇത് വലിയ അധികാരമാണ്. ഇത് ഞാനും എന്റെ ഭാര്യയും കൂടി മാനേജ് ചെയ്യേണ്ടുന്ന എന്റെ വീട്ടിന്റെ അധികാരമല്ല, ഇത് അല്ലാഹുവിന്റെ ഭവനത്തിന്റെ അധികാരമാണ്. നിങ്ങൾ എല്ലാവരും അധികാരമുള്ളവരാണ്. നിങ്ങളുടെ അധികാരത്തെ കുറിച്ച് നാളെ റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടതുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ നാടിന്റെ നന്മയാണ് നമുക്ക് നല്ലൊരു പള്ളി വരണമെങ്കിൽ, ആ പള്ളി ഉഷാറാക്കണമെങ്കിൽ അപ്പൊ നമ്മൾ എല്ലാവരും ചേർന്ന് ആ പള്ളി ഒന്ന് ഉഷാറാക്കണം. നമ്മുടെ നാടിന്റെ നന്മയാണ് നമ്മുടെ പള്ളിയുടെ നന്മയാണ്. ഇവിടെ പള്ളിക്കൊരു വരുമാനം വേണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ഇറങ്ങണം. അതിന് എന്നെ കൊണ്ട് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യണം. ഇത് ഞങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. പള്ളിയുടെ ഖിദ്മത്ത് അല്ലാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്താണ്. എന്റെ സദസ്സിലുള്ള ചെറുപ്പക്കാരെ, ആ പള്ളിയുമായി നല്ല ബന്ധം സ്ഥാപിക്കണം. ആ പള്ളിയിലെ സ്വലാത്ത് നടക്കുമ്പോൾ ആ സദസ്സിൽ വന്ന് ഇരിക്കാൻ സമയം കണ്ടെത്തണം. വെറുതെ അങ്ങാടി കോലായിൽ പോയിരുന്നത് കൊണ്ട് നിനക്ക് ഒരു കാര്യവും കിട്ടൂല. നിന്നെ നോക്കിയിട്ട് ആരും നല്ല അഭിപ്രായം പറയൂല. നാളെ നിനക്ക് ഒരു ആലോചന വന്നാൽ നീ തൗടുകോളി ക്രോസ്, തൗടുകോളി ക്രോസ് എന്നൊരു ഉദാഹരണം പറഞ്ഞപ്പോ എനിക്ക് അറിയുന്ന ഒരു ക്രോസ് ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഓരോ ക്രോസിന്റെ പേര് നീ പറഞ്ഞാ മതി, അല്ലാതെ തൗടുകോളി അങ്ങാടിയിൽ കാണുന്നവരൊക്കെ കുഴപ്പക്കാരനല്ല. പറഞ്ഞതിന്റെ അർത്ഥോ നല്ലവരാണ്. അതേ സമയത്ത് ഏതെങ്കിലും ഒരു മോറിയിൽ പോയി ഇരുന്നിട്ട് നീ സമയം പാഴാക്കിയാൽ നിനക്കൊരു ആലോചന വന്നാൽ ആ നാട്ടിലെ നല്ല ഉപ്പമാര് പറയൂ, ഓൻകാണോ നിങ്ങളെ മകളെ കെട്ടിച്ചു കൊടുക്കുന്നത്? വേണ്ട. എന്തേ കാരണം? നിങ്ങളെ മകളെ ഭാവി പോവും, നിങ്ങളെ മകളെ ഭാവി നഷ്ടപ്പെടും. ഏത് സമയത്ത് ബാങ്ക് കൊടുക്കുന്ന സമയത്തും അവൻ ആ മോറിയിൽ പോയിരിക്കുന്നവനാണ്. പള്ളിയിൽ അവനെ കിട്ടൂല. നമ്മൾ അതിന് പകരം പള്ളിയിലെ സ്വലാത്തിന്റെ സദസ്സിൽ നമ്മളെ കാണണോ? ചെറുപ്പക്കാരാ, പോയി കിടക്കാനൊരു കബറില്ലയോ? ചെറിയ മക്കള് പോലും കബറിൽ പോയി കിടന്നില്ലേ? ഞങ്ങളെ കൂടെ ചിരിച്ച് നടന്നവർ, കൈപിടിച്ച് നടന്നവർ, ഈ പാവപ്പെട്ട എനിക്കറിയാം. എന്റെ വാലിന്റെ സദസ്സിൽ എവിടെ പോയാലും മുന്നിൽ കണ്ടുകൊണ്ടിരുന്ന പലരും ഈ അടുത്ത കാലത്ത് മരണപ്പെട്ട് കബറുകളിലാണ്. ഇതുപോലെ പോയി ഒരു ദിവസം കിടക്കാനില്ലേ? അന്ന് കബറിൽ പോയി കിടന്നാൽ ആ കബറിലേക്കൊരു നേതാവ് വരുന്നു. ആരാണ് ആ നേതാവ്? ആദി അമൈതേ നൂറുള്ളാഹ് അഹ്മദ് നബിയിൽ സ്വല്ലല്ലാഹ് അഷ്റഫുൽ ഖൽഖി റസൂലുള്ളാഹ് ആദരവായ നബിയുള്ളാഹ് ബദറിലും ഏരിയ ശോഭ നബി ബീവി ആമിന തന്റെ സ്വബി വലദുൽ അമീനായി വന്നാ നബി ആമന്ന ബിറസൂലില്ലാഹ് ആമന്ന ബിറസൂലില്ലാഹ് ഉറക്കെ ചൊല്ലി ലാ ഇലാഹ لا إله إلا الله لا إله إلا الله محمد رسول الله ആ ഹബീബായ തങ്ങള് നമ്മുടെ ഖബറിൽ വരും. മലക്കുകൾ ചോദിക്കും ഇതാരാണെന്ന് അറിയാമോ? അപ്പോഴതാ പറയാൻ കഴിയണം, മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് എന്റെ ഹബീബായ തങ്ങളാണെന്ന് പറയാൻ കഴിയണം. അതിന് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വലാത്തിന്റെ സദസ്സിലിരിക്കണം. ഒറ്റക്കും ധാരാളം സ്വലാത്തുകൾ ചൊല്ലണം. ഉമ്മമാരെ,
നമ്മുടെ ചെറിയ മക്കളെ കൈവിരലിൽ കൗണ്ടർ വെച്ചു കൊടുക്കണം. അവർ ഓട്ടോമാറ്റിക്കായി സ്വലാത്ത് ചൊല്ലി ഓരോന്നും അമർത്തിക്കൊണ്ടിരിക്കണോ? എന്നിട്ട് ഉമ്മാനോട് സന്തോഷത്തോടെ, ഉമ്മ ഞാൻ ഇത്ര സ്വലാത്ത് ചൊല്ലി ഉമ്മ എന്ന് സന്തോഷത്തോടെ പറയണോ? അത് കേൾക്കാനുള്ള മനസ്സ് ഉമ്മമാരെ നിങ്ങൾക്ക് വേണോ? സുബ്ഹാനല്ലാഹ്. കൈവിരലിൽ കൗണ്ടറിറ്റ് സ്വലാത്ത് ചൊല്ലുന്ന മക്കളെ കാണുമ്പോ ഞാനാ മക്കളെ ബാപ്പയായല്ലോ, ഞാനാ മക്കളെ ഉമ്മയായല്ലോ, അഭിമാനിക്കാൻ എന്തൊരു ആവേശമല്ലയോ. അങ്ങനെ സ്വലാത്ത് ധാരാളം ചൊല്ലുന്നവരാകണം. നിർത്തട്ടെ, ഒന്നെണീറ്റ് നിൽക്കുമോ? പ്രായമുള്ള ഉപ്പമാരവിടെ തന്നെ ഇരിക്കണം. മുട്ടുവേദനയുള്ള ബാപ്പ എണീറ്റു നിൽക്കേണ്ടതില്ല. ചെറുപ്പക്കാരെല്ലാം ഒന്നെണീറ്റ് നിൽക്കണോ? നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരൽപ്പം സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്ത് പിരിയണം. പറയട്ടെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സദസ്സാണല്ലോ ഇത്. നമ്മുടെ ജീവിതം മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമർപ്പിക്കാൻ നമ്മെ കൊണ്ട് കഴിയണം. സ്വഹാബത്തിന് പരിചയമുണ്ടോ? എത്രയോ മഹാന്മാരായ സ്വഹാബത്ത്, അവർ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി അവരുടെ ജീവിതം സമർപ്പിച്ചവരാണ്. അവർ എവിടെയായാലും ഏത് വിഷയവുമായി ഏർപ്പെടുന്നവരായാലും ഹബീബായ തങ്ങള് വിളിച്ചാൽ അവർക്ക് അതിനേക്കാളും വലുത് വേറൊന്നുമില്ല. അറിയുമോ, സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, ഇത്ബാന റളിയല്ലാഹു അൻഹു പ്രഗൽഭരായ സ്വഹാബിയാണ്. ആ സ്വഹാബത്തിന്റെ പേര് നമ്മുടെ മക്കൾക്ക് വെച്ചുകൂടെ? ഈ അടുത്ത് ഒരാൾ എന്നെ വിളിച്ചു, പറഞ്ഞു ഭാര്യ പ്രസവിച്ചു, കുഞ്ഞിനൊരു പേര് വേണം. ഉസ്താദേ, രണ്ട് അക്ഷരമുള്ള പേര് വേണം. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. നിനക്ക് ആര് പഠിപ്പിച്ചുടാ രണ്ട് അക്ഷരത്തിന്റെ പേര് മക്കൾക്ക് വേണമെന്ന്? എവിടെയും ഇല്ലാത്ത പേര് വേണമെന്ന് ആര് പഠിപ്പിച്ചു? സ്വഹാബത്തിന്റെ പേര് വെച്ചുകൂടെ? ഹബീബായ തങ്ങളെ കൊണ്ട് ആത്മീയ ചൈതന്യം നേടിയവരല്ലേ അവർ? ആ മഹാന്മാരായ സ്വഹാബത്തിന്റെ പേര് വെച്ചുകൂടെ? ചിലയിടങ്ങളിൽ ഭർത്താക്കന്മാർ പഴയ പഴയ പേര് മക്കൾക്ക് വെക്കാൻ താല്പര്യമുണ്ടെങ്കിലും ഭാര്യമാരതിനെ തടസ്സം നിൽക്കുന്നു എന്നറിയാൻ സാധിക്കുന്നുണ്ട്. കാരണം കുടുംബത്തിലെല്ലാവർക്കുമുള്ള പേരാണത്. ഉമ്മ എല്ലാവർക്കുമുള്ള പേരായത് കൊണ്ടല്ലോ നീ ആ കുട്ടിക്ക് ആ പേര് വെച്ചത്. അത് മഹാന്മാരുടെ പേരായത് കൊണ്ടാണല്ലോ. പ്രിയപ്പെട്ടവരെ, ആ മഹാന്മാരെ കൂട്ടത്തിൽ, സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഐതുബാന റളിയല്ലാഹു അൻഹു, അതേ ചരിത്രത്തിൽ മഹാനവരുകളാണ് എന്നാണ് അഭിപ്രായം. ഇമാം ഹാഫിദ് ഇബ്നു ഹജറിൻ അൽ-അസ്ഖലാനി തങ്ങളെ ഫതുഹുൽ ബാരിയിൽ കാണുന്നത്, ഒരു സ്വഹാബി ഭാര്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വിവരം കിട്ടുന്നത്, നിങ്ങളെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വിളിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഉടൻ തന്നെ അവിടുന്ന് എണീറ്റു നിന്നു. എന്റെ വികാരം ഇതല്ല,
ഈ വികാരം കേവലം നൈമിഷികമായ വികാരമാണ്. ഇതിനേക്കാളും വലിയ വികാരമാണ് എൻ്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിളിക്കുത്തരം ചെയ്യുന്നത്. നേരെ പോയി ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് പോയി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹാന്മാര് സ്വീകരിച്ചത് എങ്ങനെയാണ് അറിയുമോ? ചെറുപ്പക്കാരാ, നീ റോൾ മോഡലായി കാണേണ്ടത് ഈ മഹാന്മാരെയാണ്, അല്ലാതെ കണ്ട് കാണുന്ന സിനിമാ നടന്മാരെയല്ല, കണ്ട് കാണുന്ന ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയെയല്ല. അറിയില്ലേ സഹിൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തുരി റഹ്മത്തുല്ലാഹി അലൈഹി മഹാനവരുകൾ വരുന്നു. സുനനു അബീ ദാവൂദ് എന്ന ഹദീസിന്റെ സമാഹാരമുണ്ട്, അത് ക്രോഡീകരിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു. ആ മഹാനരുടെ ചാരത്ത് വന്ന് പറയുന്നു, അഖ്രിജ് ലിസാനക, അല്ലയോ അബൂ ദാവൂദരേ, നിങ്ങളുടെ നാവൊന്ന് പുറത്തേക്ക് തരുമോ? നിങ്ങളുടെ നാവ് ഒന്ന് പുറത്തേക്ക് ഇടുമോ? ഏത് നാവാണ്? തുഹദ്ദിസു ബിഹി ഹദീസ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നാവ് കൊണ്ടല്ലേ നിങ്ങള് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് പറഞ്ഞു കൊടുക്കുന്നത്? ആ നാവൊന്ന് പുറത്തേക്ക് തരുമോ? ലിഉഖബ്ബിലഹു, ആ നാവിന് ഞാനൊന്ന് മുത്തം കൊടുക്കട്ടെ. എന്തേ കാരണം? അതൊരു സാധാരണ നാവല്ല. ആ നാവ് കൊണ്ട് മഹാനര് എത്രയോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് ചൊല്ലിയിട്ടുണ്ട്. ആ ഹദീസ് ചൊല്ലിയ ഉമിനീർ തട്ടിയ നാവാണത്. അതിനൊരു മുത്തം തരാൻ വല്ലാത്ത മോഹമുണ്ട്. കണ്ടില്ലേ ആ മഹാന്മാരെവിടെയാണ്? നമ്മളെവിടെയാണ്? അതുകൊണ്ട് നാളെ റബ്ബിന്റെ കോടതിയിൽ ആ മഹാന്മാര് വരുമ്പോ നമുക്കും അവരുടെ തുണിക്കോന്തൽ പിടിച്ചൊന്ന് നിൽക്കാൻ കഴിയണം. അതിന് ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുന്നവരാകണം. ഹബീബായ തങ്ങളെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹബ്ബത്ത് വെക്കണം. കണ്ണ് മുത്തുനബി തങ്ങളെ കാണാനുള്ളതാണ്. അന്യ പെണ്ണിനെ കണ്ട് കണ്ണ് കേടുവരുത്തിക്കൂടാ. അന്യ പെണ്ണിനോട് അവിഹിത ചാറ്റിംഗ് ചെയ്ത് നിന്റെ ചാരിത്ര ശുദ്ധി നഷ്ടപ്പെടുത്തിക്കൂടാ. ഹബീബായ തങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കണ്ടയോ? അതിന് നല്ല സംശുദ്ധമായ ജീവിതം നയിക്കണം. അതിന് നമ്മുടെ ഇന്നത്തെ സദസ് നമുക്കൊരു പ്രചോദനയാകണം. നമുക്കൊരു പ്രേരക ശക്തിയായി മാറണം. അർഹമുർ റഹീമീനായ അല്ലാഹ് സാധുക്കളായ നമുക്ക് ഈ സദസ് അതിന് ധാരാളം ഉപകരിക്കുന്ന സദസ്സാക്കി തരണേ അല്ലാഹ്. ഇത് നമ്മുടെ അവസാനത്തെ സദസ്സാക്കാതെ ഇനിയും ഒരുപാട് സദസ്സുകളിൽ സംഗമിക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട പൊയ്യത്തുബൈലിലെ അന്തു, അന്തുനെ പരിചയമില്ലാത്തവർ വളരെ കുറവാണ്. അപ്പോ അന്തു വളരെ വിഷമത്തിലാണുള്ളത്. അന്തു പൊയ്യത്തുബൈലിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ
കടന്ന കടത്തത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനാണ് വർഷങ്ങളോളമായി കടന്ന കടത്തത്തിലായി ആ കടന്ന കടത്തത്തിൽ തന്നെ ഞാൻ ഉൾപ്പെടെ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ സർവ പ്രഭാഷകരുടെയും പ്രഭാഷണം ക്ലിപ്പ് ആക്കിയിട്ട് യൂട്യൂബിൽ കയറ്റും ജനങ്ങൾക്ക് എത്തിക്കും ഇൽമ് പ്രചരിപ്പിക്കും പരിപാടികളുടെ പോസ്റ്റ് ഉണ്ടാക്കും ഇപ്പോ ആ അന്തു വളരെ വിഷമത്തിലാണുള്ളത് ശാരീരികമായി കിഡ്നി ഫെയിലൂറായി പോയി ഇപ്പൊ ആഴ്ചയിൽ മൂന്ന് ദിവസം ഡയാലിസിൽ വേണ്ടി പോവാണ് എത്രയോ ദിവസങ്ങളായി മംഗലാപുരം ഹോസ്പിറ്റലില ഇപ്പൊ ഞാന് ഈ വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞിട്ടുള്ള രാത്രി ശനിയാഴ്ച രാവ് മുടിപ്പു യജു പാർക്കിൽ വാള് കഴിഞ്ഞ് ഞാന് പൊയ്യത്തുപയിലിൽ ഒരു വീട്ടിൽ പോയി കിടന്നുറങ്ങിയതാ പിറ്റേന്ന് പുത്തൂരിൽ നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ മീറ്റിംഗ് ഉള്ളതുകൊണ്ട് അതും കഴിഞ്ഞിട്ട് മുടിവിതരക്ക് പോകാന്ന് കരുതി അങ്ങനെ ഞാൻ പൊയ്യത്തുപയിലേക്ക് പോകാനുണ്ടായ ലക്ഷ്യം രണ്ടാണ് ഒന്ന് കിടക്കലും കിടക്കുന്നതിനേക്കാളും വലിയ ലക്ഷ്യം അവിടെയാണല്ലോ നമ്മൾ അന്തുവിന്റെ വീട് അന്തുവിനെ കാണാതെ കുറെയായി അപ്പൊ അന്തുവിനെ ഒന്ന് പോയി കാണണം എന്നാണ് ജനങ്ങളെ നമ്മൾ അവർ സന്തോഷത്തിലുള്ളതിനേക്കാളും കൂടുതൽ അവർ വിഷമത്തിലുള്ള സമയത്താണ് നമ്മൾ അവരെ കൂടെ കൂടേണ്ടത് അപ്പൊ കാണാൻ വേണ്ടി പോയി അതിന് സുബഹിക്ക് ശേഷം അന്തുവിനെ കാണാമെന്ന് കരുതിയിട്ട് കോൾ വിളിച്ചു നോക്കുമ്പോൾ ഉസ്താദെ ഞാൻ ഡയാലിസിന് വേണ്ടി മംഗലാപുരം ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു എനിക്ക് വല്ലാത്ത സങ്കടമായി പോയി കാണാൻ വേണ്ടി പോയതാണ് കാണാൻ കഴിഞ്ഞില്ല എന്നിട്ട് എന്നോട് പറഞ്ഞു ഇപ്പോ പിന്നെ വയറുവേദനയാണ് ശരീരം മുഴുവനും വേദനയാണ് നേരത്തെ ഉള്ളതിനേക്കാളും പകുതിയേക്കാളും അതിന് പകുതി പോലും എനിക്ക് റാഹത്തില്ല ദ്വാ ചെയ്യണം എന്നിട്ട് പറഞ്ഞു കൈയൊക്കെ ഓപ്പറേഷൻ ചെയ്തു പലയിടത്തും ഓപ്പറേഷൻ ചെയ്തു പുറം ഓപ്പറേഷൻ ചെയ്തു എന്നിട്ട് സങ്കടം പറഞ്ഞു എന്തറിയോ ഒരു കാര്യമാണ് സങ്കടം പറഞ്ഞത് അത് ആരോഗ്യമുള്ള എന്നെ പോലെയുള്ള സർവ്വ ചെറുപ്പക്കാർക്കും പാഠമാകണം ആ അന്തു പൊയ്യത്തുപോയിൽ പറഞ്ഞ സങ്കടം ഉസ്താദേ എനിക്കിപ്പോ വേണ്ടതുപോലെ മൊബൈൽ ശ്രദ്ധിക്കാൻ കഴിയണില്ല ഉസ്താദ് അടക്കമുള്ള പ്രഭാഷകന്മാരുടെ പ്രഭാഷണം എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നില്ല പരിപാടികളുടെ പോസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല ദുആ ചെയ്യണം എന്ന് ആ കാരണം പറഞ്ഞിട്ടാണ് ദുആർക്കാൻ പറയുന്നത് അർഹമുർ റഹീമീനായ അല്ലാഹ് ഈ സദസ്സിന്റെ ഹുർമത്ത് കൊണ്ട് നീ എല്ലാത്തിനും കഴിവുള്ളവനാണ് റഹ്മാൻ ഡയാലിസ് തുടങ്ങിയാൽ പിന്നെ നിർത്താൻ കഴിയില്ല എന്ന് പലരും പറയും നിനക്ക് കഴിവുണ്ടല്ലോ റഹ്മാനെ പറയുന്നവന് കഴിവുണ്ടാകണമെന്നില്ല നീ എല്ലാറ്റിനും കഴിവുള്ളവനാണ് ഈ സദസ്സിൽ ആമീൻ പറയുന്ന മുഴുവൻ മുഴുവൻ നിങ്ങളെ ബർക്കത്തുകൊണ്ട് നീ ആ സഹോദരന്റെ കാമിലായ ശിഫാ നൽകണേ അല്ലാ ആഫിയത്ത് നൽകണേ അല്ലാ ദീർഘായുസ് നൽകണേ അല്ലാ എല്ലാ വിഷമങ്ങളിൽ നിന്ന് നീ സലാമത്താക്കണേ അല്ലാ അപ്പൊ എല്ലാവർക്കും വേണ്ടി ഒരു ചെറിയ ദുആ നമ്മൾ എല്ലാവർക്കും ദുആ ചെയ്ത് കഴിഞ്ഞു ഒരു ചെറിയ ദുആ ബർക്കത്തിന് വേണ്ടി വൈസ് പ്രസിഡന്റ് 3000 രൂപ ഇസ്ഹാഖ് എന്ന് പറയുന്ന ഒരു സഹോദരൻ 10 കിലോ ഇറച്ചി ബഷീർ 10 കിലോ ഇറച്ചി ഇങ്ങനെ ആരെല്ലാം ഇവിടെ പറഞ്ഞവരും പറയാത്തവരും കൊറേ ആള് തന്നവരുണ്ട് ഞാൻ ഈ സംഭാവന സദസ്സിൽ ചോദിച്ചത് മാത്രമല്ലാതെ വീട് വീടുകളിൽ പോയി ചോദിച്ചപ്പോ കൊടുത്തവരുണ്ട് എല്ലാവരും കൊടുത്തവരാണ് അല്ലാഹു തആല എല്ലാവർക്കും ബർക്കത്തേയട്ടെ എല്ലാവർക്കും വേണ്ടി ഒരു ചെറിയ ദുആ നടത്താം നമ്മുടെ ഓൺലൈനിൽ എത്രയോ ആളുകൾ നമ്മുടെ പരിപാടി ഇങ്ങനെ വീക്ഷിച്ചു കൊണ്ടിരിക്കും അപ്പൊ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നു ആ ഈ മഹത്തായ സ്വലാത്തിന്റെ വാർഷികമാണല്ലോ ഈ സ്വലാത്ത് തുടങ്ങിയത് ഒന്നരായ പൊസോട്ട് തങ്ങളുപ്പാപ്പയാണ് അല്ലാഹു തആല തങ്ങളുപ്പാപ്പയുടെ ദറജ വർദ്ധിപ്പിക്കുമാറാവട്ടെ അവരുടെ പുരുത്തവും പൊരുത്തവും ഉള്ള സദസ്സായി നമ്മുടെ ഈ സദസ് അല്ലാഹു കബൂൽ ചെയ്യട്ടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹു നല്ല اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد ارحم الراحمين يا الله കുറെ നേരമായി ഞങ്ങൾ ഈ സദസ്സിൽ ഇരിക്കുകയാണ് റബ്ബേ കൈകാല് വേദനയുള്ളവരുണ്ട് മുട്ടുവേദനയുള്ളവരുണ്ട് കൈകാല് കടച്ചിലുള്ളവരുണ്ട് റബ്ബേ ഒറ്റ സ്ഥലത്ത് കുറെ നേരം ഇരിക്കാൻ കഴിയാത്തവരുണ്ട് എന്നിട്ടും ഞങ്ങൾ കൈകാല് കടഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് നിന്റെ മജ്ലിസായതുകൊണ്ടാണ് നിന്റെ ഹബീബിന്റെ സദസ്സായതുകൊണ്ടാണ് ഈ സദസ് ഞങ്ങൾക്ക് ഫലമുള്ള സദസ്സാക്കി തരണേ അല്ലാ
കുറേ ഇവിടെ ഒരുമിച്ച് കൂടി നല്ല സദസ്സാണ്. ഇതൊരല്പം ഉള്ളോട്ടാണെങ്കിലും റബ്ബേ ഒരുപാട് കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കളെ കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞ സദസ്സാണ്, പ്രായമുള്ള ഉപ്പമാരെ സദസ്സാണ്, എന്റെ ജേഠാനുജന്മാരുടെ സദസ്സാണ്. ദീനീ ബോധമുള്ള നിന്റെ ദീനിന്റെ കാവൽഭടന്മാരായ യുവാക്കളുടെ സദസ്സാണ്, നല്ല ഈമാനുള്ള ഉമ്മ പെങ്ങന്മാരെ സദസ്സാണ്. ഈ സദസ്സിൽ നിന്ന് ഞങ്ങൾ പിരിയുമ്പോഴേക്ക് ഇതുവരെയായി ഞങ്ങളെ ജീവിതത്തിൽ വന്നുപോയ സർവ തെറ്റുകുറ്റങ്ങളെ നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹുവേ. ഇത്രയും കാലം ഞങ്ങൾ ജീവിച്ചു, ഈ ജീവിച്ചത് ഞങ്ങൾക്കിപ്പോ ഉറപ്പായി. ഇനി ഞങ്ങളെ എത്ര കാലം ഇവിടെ ഉണ്ടെന്ന് പറയാൻ കഴിയത്തില്ല. പടച്ചറബേ പെട്ടെന്ന് നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ റഹ്മാനേ. ഞങ്ങൾക്കും ഞങ്ങളെ ഞങ്ങളാക്കിയ ഞങ്ങളെ ഉമ്മബാപ്പന്മാർ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട ഭാര്യ മക്കളും, ഞങ്ങളെ ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങൾ സ്നേഹിക്കുന്നവർ, ഞങ്ങളോട് കടപ്പാടുള്ളവർ, ഞങ്ങൾക്ക് അങ്ങോട്ട് കടപ്പാടുള്ളവർ, ഈ സദസ് ഉൾപ്പെടെയുള്ള ഞങ്ങളെ സർവ്വവാദിന്റെ സദസ്സിൽ വന്നിരിക്കുന്ന പുരുഷന്മാര്, സ്ത്രീകൾ, ഓൺലൈനിലൂടെ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവർ എല്ലാവർക്കും നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ റബ്ബേ. കച്ചവടം ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുണ്ട്, നീ കച്ചവടത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ജോലി ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുണ്ട്, ബറക്കത്ത് നൽകണേ അല്ലാ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർ നാട്ടിലും വിദേശത്തുമുണ്ട്, അർഹമായ ജോലി നൽകണേ അല്ലാ റബ്ബേ. മരണപ്പെട്ടവരുണ്ട്, മരണപ്പെട്ടവരുടെ പേരിൽ സംഭാവന ഈ സദസ്സിലേറ്റിട്ടുണ്ട്, അവർക്ക് സ്വർഗം നൽകണേ അല്ലാ. ഞങ്ങളെ കൂട്ടത്തിൽ ആരെല്ലാം മരിച്ചിട്ടുണ്ടോ അവർക്ക് ഈ സദസ്സിന്റെ പ്രകാശം എത്തിക്കണേ അല്ലാ റബ്ബേ. മാരകമായ രോഗങ്ങളെ ഞങ്ങൾക്ക് ആർക്കും നീ നൽകല്ലേ അല്ലാ. കൊറോണ കോവിഡ് ഉൾപ്പെടെയുള്ള പേര് പറയുമ്പോ കേൾക്കുമ്പോ പേടിയാകുന്ന ക്യാൻസർ, ട്യൂമർ, ഇതുപോലെയുള്ള മാരകമായ കിഡ്നി ഫെയിലൂർ, ഹാർട്ട് അറ്റാക്ക് ഉൾപ്പെടെയുള്ള, ഹാർട്ടിലെ ബ്ലോക്ക് ഉൾപ്പെടെയുള്ള സർവ രോഗങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ റഹ്മാനേ. റബ്ബേ ഒരു രോഗവുമില്ല, പെട്ടെന്ന് നെഞ്ഞുവേദന വരലോടുകൂടെ മരിച്ചുപോയി. ഒരു കാരണവും ഇല്ലാതെ പെട്ടെന്ന് പെട്ടെന്ന് മരിക്കുന്നവരുണ്ട് റബ്ബേ. മരണം ഹക്കാണ്, ഉള്ളതാണ്, പക്ഷേ മരിച്ചാൽ നിന്നെ സമീപിക്കേണ്ടതാണല്ലോ റബ്ബേ. നിന്നിലേക്ക് വരുമ്പോ കയ്യിലെ അമലുകളൊന്നുമില്ല. ഞങ്ങൾ കൊറേ നിസ്കരിച്ചിട്ടുണ്ട്, പക്ഷേ നീ കബൂൽ ചെയ്തിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല. ഞങ്ങൾ കൊറേ നോമ്പ് നോറ്റിട്ടുണ്ട്, നീ കബൂൽ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പില്ല റബ്ബേ. ഞങ്ങൾ കൊറേ സ്വതക്ക ചെയ്തിട്ടുണ്ട്, നീ കബൂൽ ചെയ്തിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല റബ്ബേ. ഞങ്ങൾ ഈ സ്റ്റേജ് ഉൾപ്പെടെ പല സ്റ്റേജുകളിലും മണിക്കൂറുകളോളം ഞങ്ങൾ ദിവസവും വേലു പറയുന്നു. അതാത് സദസ്സുകൾക്ക് വേണ്ടത് ഞങ്ങൾ കാല് കടയുന്നുണ്ടെങ്കിലും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അതുവരെ നാട്ടുകാർ മുഴുവനും ശേഖരിക്കുന്നു, ഒരാളും എണീറ്റ് പോകാതെ ശേഖരിക്കുന്നു. അതൊന്നും അഹങ്കാരത്തിന് വേണ്ടി ആക്കല്ലേ റഹ്മാനെ. കൊറേ അഭിമാനികളും ഫോളോവേഴ്സും കിട്ടാൻ വേണ്ടിയും ഫേസ്ബുക്കിൽ കൊറേ ലൈക്ക് കിട്ടാനും ഇൻസ്റ്റാഗ്രാമിൽ കൊറേ ലൈക്ക് കിട്ടാനും യൂട്യൂബിൽ കൊറേ ഫോളോവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞ് അഭിമാനിക്കാൻ മാത്രമാക്കി നീ ഞങ്ങളെ അതപ്പതിക്കല്ലേ റഹ്മാനെ. റബ്ബേ ഇതെല്ലാം നിന്റെ പൊരുത്തത്തിലാക്കി തരണേ റഹ്മാനെ, ഇഖ്ലാസ് ഉള്ളതാക്കി തരണേ റഹ്മാനെ. റബ്ബേ ഇനിയും കുറേ കാലം ഞങ്ങൾക്ക് നല്ല ആഫിയത്തോട് കൂടെ നിന്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ, ദർസ് നടത്താൻ, വഅദ് പറയാൻ, പള്ളികൾക്കും മദ്രസകൾക്കും പിരിവ് ചെയ്തു കൊടുക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ റഹ്മാനെ.
റബ്ബേ പലരുടെയും പൈസകൾ പലയിടത്തും കുടുങ്ങി പോയിട്ടുണ്ടെന്ന് പറഞ്ഞു ദുആർക്കാൻ പറഞ്ഞവരുണ്ട് അവരുടെ കരങ്ങളിലേക്ക് നീ ആ പൈസകൾ എത്തിച്ചു കൊടുക്കണേ റഹ്മാൻ ആരുടെ കയ്യിലാണോ കുടുങ്ങിയിട്ടുള്ളത് അവർക്ക് കൊടുക്കാനുള്ള ശേഷിയും മനസ്സും കൊടുക്കണേ അല്ലാഹ് റബ്ബേ ഈ സദസ്സിൽ നാട്ടിലുള്ളവരും പ്രവാസികളും ഉണ്ട് ഓൺലൈനിലൂടെ പ്രവാസികൾ പലരും പരിപാടി നോക്കുന്നുണ്ട് നീ അവർക്കൊക്കെ ബർക്കത്ത് നൽകണേ റഹ്മാനേ റബ്ബേ ഞങ്ങൾ നടത്തുന്ന മൂലവിദ്രയിലെ ദർസ് ആ ദർസിനെ സഹായിക്കുന്ന നാട്ടുകാരും വിദേശത്തുമുള്ളവരുണ്ട് നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനേ ബഹ്റൈനിൽ രണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഉണ്ട് കുവൈത്തിൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അബുദാബിയിൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് നീ അവർക്ക് അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ് റബ്ബേ ഞങ്ങൾ ദർസിൽ പഠിക്കുന്ന 50 ഓളം മുത്തഅല്ലിമീങ്ങൾക്കും പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്കും ആ മൂലവിദ്രയിലെ നല്ലവരായ ജനങ്ങളാണ് വീടുകളിൽ ഭക്ഷണം കൊടുക്കുന്നത് നീ അവർക്ക് ഖൈർ നൽകണേ അല്ലാഹ് ഞങ്ങൾ ദർസിന്റെ 3-ാമത്തെ ഫ്ലോറ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലേക്ക് വേണ്ട സ്ലാബിന്റെ പൈസ ഏകദേശം 10 ലക്ഷം രൂപ 9 ലക്ഷം പൂർണ്ണമായും തന്നത് ഈ കോവിഡ് സമയത്ത് ഒരൊറ്റ മനുഷ്യനാണ് റബ്ബേ അദ്ദേഹത്തിന്റെ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ മർഹൂമ മൈമൂന ഹജ്ജുമ്മ മർഹൂമ അബ്ബാസ് ഹാജി നീ അവരുടെ ഖബറുകളിലേക്ക് അതിന്റെ സവാബ് എത്തിച്ചു കൊടുക്കണേ റഹ്മാനേ ആ കുടുംബത്തിന് നീ ബർക്കത്ത് നൽകണേ റഹ്മാനേ റബ്ബേ ഈ സദസ്സിൽ ഇരിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സുകളിൽ ഒരുപാട് ഹലാലായ ഉദ്ദേശങ്ങളുണ്ട് അത് നിനക്കല്ലാതെ എനിക്കറിയില്ല റബ്ബേ റിഫായി ശൈഖ് തങ്ങളെ ബർക്കത്ത് കൊണ്ട് നീ സാധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനേ ഞങ്ങൾക്കൊക്കെ എണ്ണിയാൽ ഒടുങ്ങാത്ത എത്രയോ വിഷമങ്ങളുണ്ട് റഹ്മാനേ ആ വിഷമങ്ങളൊക്കെ നീ തീർത്തു തരണേ റഹ്മാനേ എത്രയോ പാവപ്പെട്ട ഉമ്മ പെങ്ങന്മാരിവിടെ വളരെ പ്രയാസം സഹിച്ചിരിക്കുകയാണ് റബ്ബേ നീ അവർക്ക് ഖൈർ നൽകണേ റഹ്മാനേ സന്തോഷം നൽകണേ റഹ്മാനേ ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനേ ആൺമക്കളില്ലാത്തവർക്ക് ഖൈറായ ആൺമക്കളെ നൽകണേ റഹ്മാനേ പെൺമക്കളില്ലാത്തവർക്ക് ഖൈറായ പെൺമക്കളെ നൽകണേ റഹ്മാനേ ഒരു കുഞ്ഞു പോലും ഇല്ലാത്തവർക്ക് ഖൈറായ സന്താന ഭാഗ്യം നൽകണേ റഹ്മാനേ ഗർഭിണികളുണ്ട് നീ സുഖപ്രസവം നൽകണേ റഹ്മാനേ എല്ലാവർക്കും അല്ലാഹുവേ ഇതുപോലെ ഗർഭിണികളുണ്ട് നീ സുഖപ്രസവം നൽകണേ റഹ്മാനേ സുഖപ്രസവം നൽകണേ റഹ്മാനേ അർഹമുർ റഹീമീനായ അല്ലാഹ് ഈ മദ്രസ കെട്ടിത്തന്നത് ഒരാളാണ് അബ്ദുൽ ഖാദിർ ഹാജി അദ്ദേഹത്തിന് ദയർക്കാനാണ് നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞത് യാ റഹ്മാനു യാ അല്ലാഹ് നീ മരിച്ചു അതിന്റെ മരിച്ചാൽ അയാൾ ഭയങ്കര സന്തോഷത്തിലായിരിക്കും ഇപ്പൊ ഖബറിൽ അഭിമാനത്തിൽ കടക്കുന്നുണ്ടാകും അല്ലാഹുവേ ഈ ഖബറിന്റെ ഈ മദ്രസയുടെ പ്രകാശം ഈ സദസ്സിന്റെ പ്രകാശം ആ മർഹൂം അബ്ദുൽ ഖാദിർ ഹാജിയുടെ ഖബറിലേക്ക് നീ ഇപ്പോൾ തന്നെ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ അതുപോലെ തന്നെ പലരും സമദ് ജുബൈൽ ഉൾപ്പെടെ പലരും ഇവിടെ സംഭാവന കൊടുത്തിട്ടുണ്ട് അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ റബ്ബേ ഈ സദസ്സ് നീ ഞങ്ങളിൽ നിന്ന് ഖബൂൽ ചെയ്യണേ അല്ലാഹ് സ്വീകരിക്കണേ അല്ലാഹ് ഏറ്റെടുക്കണേ അല്ലാഹ് ശീരനിക്ക് വേണ്ടി പിന്നെ വിഭവങ്ങൾ എത്തിച്ചവരുണ്ട് എല്ലാവർക്കും സ്വർഗത്തിന്റെ ആഹാരം കൊടുക്കണേ അല്ലാഹ് ഞങ്ങൾ ഈ പള്ളി കമ്മിറ്റി ഭാരവാഹികൾ കമ്മിറ്റി ഭാരവാഹികൾ എല്ലാവർക്കും ഈ പള്ളിക്കേടിൽ എത്ര വീടുകളുണ്ടോ എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ ഇവിടെ അധ്വാനിച്ച മുഴുവൻ ചെറുപ്പക്കാർക്കും പ്രായമുള്ളവർക്കും എല്ലാ സഹായിച്ചവർക്കും നീ ഖൈറ് നൽകണേ അല്ലാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീന വബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം
ഞാനിവിടെ വന്നപ്പോ നമ്മുടെ ദിക്ര ദർസിന് വേണ്ടി സംഭാവന തന്നവരുണ്ട്, അവരോടൊക്കെ ഹലാലായ ഉദ്ദേശം അള്ളാഹു ആശലാക്കി കൊടുക്കട്ടെ. ഞാൻ ഈ വാദം കഴിഞ്ഞിട്ട് ഒരു വീട്ടിൽ പോയി കിടക്കാൻ വേണ്ടി പോവാണ്. അവരൊക്കെ കുടുംബസഹിതം ബോംബെയിലാണ്. ആ ഫ്ലാറ്റ് മൊത്തം എനിക്ക് വിട്ടു തന്നിരിക്കുകയാണ്. നമ്മളോടുള്ള മഹബത്ത് കൊണ്ട് അവിടെ താമസിക്കാൻ അള്ളാഹു തആല അദ്ദേഹത്തിന്റെ ഒരു വാഹനത്തിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, അദ്ദേഹത്തിന്റെ പേരിൽ ആയിട്ടില്ല എന്നത്. എത്രയും പെട്ടെന്ന് അള്ളാഹു അദ്ദേഹത്തിന്റെ വാഹനം അദ്ദേഹത്തിന്റെ പേരിൽ ആക്കി കൊടുക്കട്ടെ. എല്ലാവരും